പ്രപഞ്ചങ്ങളെ ജീവജാല ശുഭകരവുമാണ് സകലതും. ഇനി വന്ന കാര്യം നടന്നു വെച്ച് മുമ്പോട്ട് നടക്കുക. വേദപനം ഗ്രാമമല്ലേ ഇത്? അതെ, കില്ലാടിമാരുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി അതാ. ഏത് വീട? കില്ലാടി. എടാ, നമ്മുടെ പഴയ കിണർമേശന്മാരുടെ കാര്യം ഇവരീ പറയുന്നത്. അവിടെ ആരെ കാണാനാ? ശ്രീകണ്ഠ കില്ലാടിയുടെ മകൻ സുന്ദരൻ കില്ലാടിയെ. ഈ കില്ലാടി കില്ലാടി എന്നൊന്നും എവിടെ ആർക്കും മനസ്സിലാവത്തില്ല. പ്രേമേന്ദ്രൻ പറയണം. ആളിപ്പതേ വായനശാലയിലുണ്ട്. സീത എങ്ങോട്ടോണ്ട് പോകാൻ തുടങ്ങുക.
പുഷ്പവിമാനത്തിൽ മനസ്സിലായില്ലേ? അവിടെ നാടക റിഹേഴ്സൽ നടക്കുക. ജഡായു പുഷ്പവിമാനം തടയുന്ന ഭാഗം. ചെല്ല് ചെല്ല്. ശ്രീരാമഭക്തിയെ കട്ടുകൊണ്ട് ആകാശമാർഗേക്ക് നിൽക്കുന്ന തസ്കര വൈദേവിയെ കൊണ്ടുപോവാൻ വിടില്ല ഞാൻ. മൂട നിശാചര ഇതെന്താണ് പുറത്ത് വേറൊരു പുരാണ നാടകം അല്ലേ? എന്താ ഞങ്ങൾക്ക് സുന്ദര കല്യാണി ഒന്ന് കാണണം. എന്താ എന്താ കാര്യം പറ? നേരിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനാ. ഓ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഇങ്ങോട്ട് വാ. ലാടന്മാരുടെ സെറ്റാ നമ്മൾ നാടക ആദ്യമായിട്ട് ബുക്ക് ചെയ്യാൻ വന്നിരിക്കുക. കരിങ്കൊഴുങ്ങ രസായനത്തിന്റെ പൂത്താശുള്ള വല്ലണ്ടാം ദൂരത്തിലും ചെന്ന് കളിക്കാനേ ഇരിക്കൂ. പിന്നെ നിന്റെ കുടുംബ പേരൊക്കെ പറഞ്ഞിട്ട് റേറ്റ് കുറയ്ക്കാനുള്ള ശ്രമ. പൊന്നും മോനെ കാ കാശ് കുറയ്ക്കല്ലേ. അതിലെ പിടിച്ചോ. ആരാ എന്താ തിരക്കിത്? കില്ലാടി കുടുംബത്തിലെ സുന്ദരൻ കില്ലാടി തന്നല്ലേ? അതെ. ആ എന്താ കാര്യം? ഇങ്ങോട്ട് വന്നിട്ട് കാര്യമൊക്കെ പറയാം. വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എല്ലാം പറയാം. കാര്യം പറഞ്ഞു അങ്ങോട്ട് തന്നെ അങ്ങോട്ട് തന്നെ. കാലി ഗുണോണ്ടൊന്നും റൈറ്റ് കുറയ്ക്കൂല. 107 കിലോമീറ്റർ കാൽനടയായി വന്നവരാ ഞങ്ങൾ. കിനാവൂർ എന്ന ദേശത്തെ സ്വപ്നഭൂമി എന്ന് പറയുന്ന ഗ്രാമത്തിൽപ്പെട്ടവരാ. അവിടെ 403 കുടുംബങ്ങളുണ്ട്. അതിൽപ്പെട്ട 12,000-ൽ പരം മനുഷ്യര് ഈ ലോകത്തിലെ ഒരേ ഒരാളുടെ കാരുണ്യത്തിന് വേണ്ടി കാത്തിരിക്കുക. കാരുണ്യോ? ആരുടെ കാരുണ്യത്തിന്റെ കാര്യം? ഈ നിൽക്കുന്ന സുന്ദരകില്ലാടിയുടെ കാരുണ്യം തന്നെ. ഞങ്ങളുടെ സ്വപ്നഭൂമി വെള്ളമില്ല. വർഷങ്ങളായിട്ട് ഞങ്ങൾ വെള്ളം കുടിച്ചിരുന്നത് സൈരന്ദ്രി നദിന്നാണ്. സൈരന്ദ്രി ഡാമിന്റെ പണി കഴിഞ്ഞപ്പോ കാവേരിയുടെ കൈവഴിയായ ഞങ്ങളുടെ സൈരന്ദ്രി നദിയുടെ ഗതി റിസർവ് പോലോട്ട് തിരിച്ചുവിട്ടു. അങ്ങനെ ഞങ്ങളുടെ സ്വപ്നഭൂമി മരുഭൂമിയാകുക. സംഭാവന എന്ന് പറഞ്ഞാ ഞങ്ങളും ആകെ ടൈറ്റിലാണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇനി നാക്ക് നനയ്ക്കാൻ പോലും വെള്ളമില്ലാത്ത ഒരു അവസ്ഥയാണ് വരാൻ പോണത്. സർക്കാർ ഏതാണ്ടൊക്കെ പറയണ്ട് ഒരു ഫലവുമില്ല. ഇവിടുന്ന് ഞങ്ങളെ കൈവിടരുത്. ഹായ്, അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? ആ അത് കൊള്ളാം. പാതാള ദേവതമാരെ ഉപാസിച്ച് ഭൂമിക്കടിയിലെ 300 കോടി നീർപെരുമാറ്റങ്ങളുടെ കൈയും കണക്കും മനപ്പാടമാക്കിയ വേദപുരം കില്ലാടി കുടുംബത്തിലെ ഇളമുറക്കാരനാണോ ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നത്? മാമൂല് പ്രകാരം കിണർ കുത്താൻ വിധിച്ചിട്ടില്ലാത്ത ഭൂമിയാണ് ഞങ്ങളുടേത്. പക്ഷേ വെള്ളം മുട്ടി മരിക്കാൻ പോകുമ്പോ ഞങ്ങള് മാമൂല് നോക്കിയിരുന്നാൽ എങ്ങനെയാ? ഇതിനകം പലരെയും കൊണ്ടുവന്ന് കിണർ കുത്താൻ പല സ്ഥലത്തും ശ്രമിച്ചു നോക്കി, ഫലിച്ചില്ല. ശ്രീകണ്ഠൻ കില്ലാടി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിന്റെ ഒരു മകനെ ഇപ്പോഴേ ഉള്ളൂ എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. എങ്ങനെങ്കിലും ഈ കിണർന്ന് കുത്തി തന്നെങ്കിൽ. അയ്യോ, ഞാനോ? എനിക്ക് കിണറിന്റെ ABCD പോലും കുത്താൻ അറിയില്ല. കിണർ കുത്തുന്ന പാരമ്പര്യമൊക്കെ അച്ഛനപ്പന്മാരോട് തീർന്നു. ഞങ്ങൾ ആരും ഒന്നും പഠിച്ചിട്ടില്ല. കില്ലാടി കുടുംബത്തിലെ ഒരു കുട്ടി മുട്ടുസൂചിയിട്ട് നിലത്തൊരു കുത്തു കുത്തിയാ മതി ജലദേവത വരണകുംഭം ഉയർത്താൻ. എന്നാ വിശ്വാസം? അതൊക്കെ പഴയ വിശ്വാസങ്ങളല്ലേ. ഇപ്പഴതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? കില്ലാടി ഞങ്ങളെ ഉപേക്ഷിക്കരുത്. ഏക അഭയ. ഞാൻ ചെയ്യാം, പക്ഷെ എനിക്കൊന്ന് ആലോചിക്കണം. അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഞാൻ പോരാ, നീ പോരാ, ഒന്നും അറിയ. ആ നിക്ക് നിക്ക് നിക്ക്. പിന്നെ രാമായണാണ് നാടകം. രാപ്പകല് ജോലിയാ. പറഞ്ഞ സുഖം കൂടെ സമ്മതിച്ചോ? ഛേ, അതല്ല വാസുണ്ണ. ഞാനിപ്പോ അവരുടെ നാട്ടിൽ ചെന്ന് അവർക്ക് വേണ്ടി ഒരു കിണർ കുത്തിക്കൊടുക്കണോന്ന്. കിണറോ? അപ്പൊ നാടകം കളിക്കണ്ടേ? അല്ലെന്നേ, നാശം കൊണ്ട് വിടുന്നില്ല. അവർക്കിപ്പൊ എന്നെ വേദപുരം കില്ലാടി ആയിട്ട് അവരുടെ നാട്ടിൽ കൊണ്ട് എന്നെ കൊണ്ടൊരു കിണർ കുത്തിക്കണം. ചെലക്കാൻ പോവാൻ പറയടാ. എവിടെ പോകാൻ? അവന്മാരെന്റെ ചുറ്റും കൂടി വെറുതെ പേടിപ്പിക്കാം, വെറുതെ റൗണ്ട് ചെയ്യാന്ന്. അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ അപ്പൂപ്പൻ ശംഖു അലുവാങ്കു ആ പാതാള കൈ എടുത്ത് അങ്ങോട്ട് ചെന്നൂട്. ഇവിടെ അവന്മാരെ പറഞ്ഞു വിടാൻ ഒരു വഴിയുണ്ട്. നമ്മുടെ നാട്ടിൽ കിണർ കുഴിക്കാൻ ഒരു കോലിന് 250 രൂപ മറ്റോ ആണ്. നീ ലോകത്തെങ്ങും ഇല്ലാത്ത എടുത്താ പോങ്ങാത്ത ഒരു റേറ്റ് പറ. അവന്മാരെ അപ്പ തന്നെ സ്ഥലം വിട്ടോളൂ. അത് ശരിയാ. അത് ആലോചിക്കാവുന്ന കാര്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒഴിയാൻ പറഞ്ഞ റേറ്റ് അല്ലേ? നമ്മൾ എന്തിനാണ് കുറയ്ക്കുന്നത്? നീ ഒരു കാര്യം ചെയ്തിട്ട് പിടിച്ചോ. അപ്പൊ പൊക്കോളും പൊയ്ക്കോളും. ഞാൻ എന്റെ കൂട്ടുകാരെ കേട്ടൊന്ന് ആലോചിക്കായിരുന്നു. പിന്നെ നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു സൽക്കർമ്മ നിലയില് നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ബാബാ ബാബാ, ഒരു സൽക്കർമ്മ നിലയില് എനിക്ക് ഈ പണി ഏറ്റാ കൊള്ളാന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ ഇപ്പോഴത്തെ പ്രശ്നം അതല്ലല്ലോ. ഇരിക്കിരിക്കും ഉള്ള സ്ഥലം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പൊ എന്താ പറഞ്ഞെന്ന് വെച്ചാലേ, ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് ഈ സംഗീതവും നാടകവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആ
ഭാഗ്യത്തിന് ഇക്കൊല്ലം റിഹേഴ്സൽ തുടങ്ങിയപ്പോ തന്നെ ഒരു 14 ബുക്കിംഗ് കിട്ടി. 14 നാടകത്തിന്റെ അഡ്വാൻസും വാങ്ങി. എല്ലാം കൂടി നല്ലൊരു തുകയുണ്ട്. ഏകദേശം ഒരു 10-40,000 ഉറപ്പിക. ഈ അഡ്വാൻസ് എല്ലാം തിരിച്ചു കൊടുത്ത് ഇത്രയും നാടൻ കളഞ്ഞിട്ട് വേണം ഞാൻ ഈ പണിയെ കേൾക്കാൻ. കൂടെ സഹകരിച്ചിരുന്നവരെ പട്ടിണിക്ക് എറിഞ്ഞു കൊടുത്തിട്ട് എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റുമോ? അയ്യോ, എന്തോ വെച്ചാൽ കിണർ കുടിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലാട്ടോ. അതെന്റെ കുലത്തൊഴിലാണ്, എന്റെ ചോറണേ. പിന്നെ ഈ നാട്ടു നടപ്പ് അനുസരിച്ച് ഇപ്പോ കിണർ ഒഴിക്കുന്നതിന് ഒരു കോലിന് ഏകദേശം 250-300 വേണ്ടെന്നൊക്കെ കേൾക്കണത്. പിന്നെ എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിലെ ഈ നഷ്ടം നേത്താൻ വേണ്ടിട്ട് ഒരു കോലിന് 2,500 വെച്ച് എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാതെ ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് ഒരു കോലിന് 2,500 വെച്ച് എനിക്ക് തന്ന് സഹായിക്കാമെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഉറപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് പിരിയാം. എന്താ വേണ്ടെന്ന് വെച്ച് നിങ്ങളോട് തീരുമാനിക്കാം. ഒരു കോലിന് 2,500 വെച്ചുള്ള കരാറ് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഇതാ 10,100 അഡ്വാൻസ്. പിന്നെ കിണറിന്റെ പണി ഈ വരുന്ന പൗർണമിക്ക് തന്നെ തുടങ്ങണം. ഈ തിങ്കളാഴ്ച പൗർണമി. വേണ്ട സന്നാഹങ്ങളുമായിട്ട് കില്ലാടി ഞായറാഴ്ച രാവിലെ തന്നെ എത്തണം. എല്ലാം ഒരുക്കി ഞങ്ങൾ സ്വപ്നഭൂമിക്കാർ കാത്തിരിക്കും. ഒരു കോല് കിണർ കുത്തുന്നതിന് ലോകത്തെങ്ങും ഇല്ലാത്ത 2,500 റേറ്റ് പറഞ്ഞൊഴിയാൻ നോക്കിയതാ. പക്ഷെ അവരത് ഉറപ്പിച്ചു. എനിക്ക് അഡ്വാൻസ് തന്നു 10,000 രൂപ. എന്നിട്ട് അവര് പോയോ? അത് തിരിച്ചു കൊടുക്ക. തിരിച്ചു കൊടുക്കേ? എന്തിനെ? പിന്നല്ലാതെ ഇവന് കിണർ കുത്തറിയാമോ? അവിടെ പോയിട്ട് എന്തോ നീയനാ? ഏതോ കടൽ കുത്തുന്ന കാര്യല്ലോ, ചെറിയൊരു കിണർ കുത്തുന്ന കാര്യല്ലേ. അത് ആകാശത്തിന് അവിടെ അഡ്വാൻസ് അവിടെ തിരിച്ചു കൊടുക്കാം. വയ്യാവേലി ചെന്നൊന്നും ചാടരുത്. ഇത് അവനെ കൊണ്ട് തിരിച്ചു കൊടുപ്പിക്കേ. അയ്യോ, അങ്ങൻ കാശില്ലാതെ വിഷമിച്ചിരിക്കണ അമ്മയും കണ്ടിട്ടാ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇത് ഞാൻ മടക്കി കൊടുത്തില്ല. അങ്ങനെ പിടിക്കണ്ടടുത്ത് പിടി. ഈ മുറുക്കാൻ പിടി, ഞാൻ അമ്മയെ കണ്ടിട്ട് വരട്ടെ. അമ്മേ, ദേ കണ്ടില്ലേ, കുലത്തൊഴിലിന്റെ ഒരു വിളി വന്നു. ഞാനും കുത്താൻ പോകാം ഒരു കിണർ. എവിടാടാ? അതൊക്കെ അങ്ങ് ദൂരെയാ. ഇത് എളുപ്പം വാങ്ങിച്ചിട്ട് അമ്മ എന്നെ അനുഗ്രഹിച്ചേ. ഇത് വാങ്ങുന്നേരം അച്ഛനെ ധ്യാനിച്ചോ? നീ ധ്യാനിച്ചു? അമ്മ എന്ന് വാങ്ങിച്ചേ. പിതൃക്കൾ തന്നതാ മക്കളെ ഇത്. നീ ആദ്യമായിട്ട് കുലത്തൊഴിൽ ഏൽക്കുന്നത് അവര് കണ്ടോണ്ട് നിക്കുക. ഇന്ന് തന്നെ നിലവറയുന്ന അലവാങ്കം പാതാള കൈയും കൊല്ലന്റെ കൈയും കൊടുത്ത് ഒന്ന് രാഗിച്ചു വെക്കണം. വേദപുസ്തകവും പൂജാ സാധനങ്ങളും ഒക്കെ അമ്മയുടെ കൈകൊണ്ട് തന്നെ തന്ന് അമ്മ തന്നെ എല്ലാം പഠിപ്പിച്ചു തരണം. ആയിക്കോട്ടെ, എപ്പോഴാ പുറപ്പെടുക? മറ്റന്നാള്. ലാടമാരൻ നാട് ചെന്ന് കിണർ കുത്തി കൊടുക്കാന്ന് പറഞ്ഞ നമ്മുടെ പ്രേമൻ അവരുടെ കയ്യിൽ കാശ് വല്ലോ വാങ്ങിച്ചു അഡ്വാൻസ് ആയിട്ട്? വാസുട്ട അവര് സ്വപ്നഭൂമിക്കാരാ. സ്വപ്നഭൂമിയിൽ ആരും പോകാറില്ല. അങ്ങനെ ഒരു നാടാത്. അവരിവിടെ വന്നതിൽ എന്തോ ചതിയുണ്ട്. അല്ലെങ്കിൽ ഇത്രയും വലിയ തോയ്ക്ക് ആരെങ്കിലും സമ്മതിക്കോ? കടുവാക്കാലിലെ പ്രേമം പിടിച്ചിരിക്കുന്നത് അവൻ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. പിന്തിരിപ്പിക്കാനോ? കാശ് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് ചെന്നില്ലേ അവര് കൂട്ടത്തോടെ മലയിറങ്ങി വരും. പിന്നെ കാഴ്ത്തുകാത്തോണ്ടായിരിക്കും പോകുന്നത്. പ്രേമൻ ഇനി പോകാതിരിക്കാൻ പറ്റത്തില്ല. പോയാലും കുഴപ്പം, പോയില്ലെങ്കിലും കുഴപ്പം. ഞാൻ അപ്പോഴേ വാസുണനോട് പറഞ്ഞത് ആ പൈസ തിരിച്ചു കൊടുപ്പിക്കാൻ. ആ പൈസയും കൊണ്ട് അവന്റെ അമ്മ ഇപ്പൊ ഓടി കിടന്ന് കടമൊക്കെ തീർത്തു കാണും. ഇനിയിപ്പോ എന്തോന്ന് ചെയ്യും വാസുണ? നീ വിഷമിക്കാതെടാ, പ്രേമന്റെ കൂട്ടത്തില് നമ്മളും അങ്ങോട്ട് പോവും. കിണറും കൊത്തണ്ട, പൈസയും വേണ്ട. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടുന്ന് പോയി കിട്ടിയാ മതി എന്ന് അവരെ കൊണ്ട് പറയിക്കുന്ന ഒരു നാടൻ കളിച്ച പോലെ. അത് ഞാൻ ഏറ്റെടാ. ആരെയും വിമർശിക്കാൻ വേണ്ടി പറയുകയാണെന്ന് വിചാരിക്കണ്ട. കോലിന് 2,500 എന്ന് പറയുന്ന ഒരു അന്യായ കൂലി തന്നെ. വേദപുരം കില്ലാടി എങ്ങനെയെങ്കിലും കിണർ കുത്താൻ കൊണ്ടുവരണമെന്ന് നാട്ടുകൂട്ടം എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അത് എന്ന് സമ്മതിപ്പിച്ച് കരാറാക്കി ഇട്ടുണ്ട്. നാട്ടുനടപ്പനുസരിച്ചുള്ള കൂലിക്ക് പുറമെ ദക്ഷിണയായിട്ട് എത്ര രൂപ വേണമെങ്കിലും കൊടുത്തു. ഇവിടെ ആർക്കും ഒരു വിരോധവും ഇല്ല. പക്ഷെ സ്വപ്നഭൂമിക്കാരെ വെറും മരപ്പാവുകളാക്കുന്ന ഈ കൂലി വേണ്ടായിരുന്നെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കുടിവെള്ള പ്രശ്നം എങ്ങനെയെങ്കിലും എത്രയും വേഗം പരിഹരിക്കുക എന്ന് നാട്ടുകൂട്ടം കൂടി തീരുമാനിച്ചതാണ്. അതിന് കൂലിയുടെ കാര്യം പറഞ്ഞ് ഇനി ആശയക്കുഴപ്പം ഉണ്ടാക്കേണ്ട കാര്യമില്ല. കുടിവെള്ളം കിട്ടിയേ തീരൂ, അത് ജീവന്റെ പ്രശ്നമാണ്. അതിനുവേണ്ടി എന്തൊക്കെ ത്യജിക്കണോ അതൊക്കെ അങ്ങോട്ട് ത്യജിക്കുക, അത്രയേ ഉള്ളൂ. ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്തു വന്നതിന് പൂവനപ്പനെയും കൂട്ടരെയും നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ധിക്കാരം പറയുന്നു എന്ന് തോന്നരുത്. ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് ധൈര്യം കിട്ടിയിട്ടില്ല. കരാറാകിയപ്പോ തന്നെ തർക്കങ്ങളും തുടങ്ങിയില്ലേ? അച്ഛന്റെ മരണം ഉൾപ്പെടെ പഴയ ഭവിഷ്യത്തുകളെല്ലാം 8-ാം വയസ്സിൽ കണ്ടു നിന്നവനാ ഞാൻ. മല്ലിയണ്ണൻ ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. പഴങ്കഥകളൊക്കെ തൽക്കാലം നമുക്ക് മറക്കാം. എന്നിട്ട് ചതുർദശി നാളിൽ വരാൻ പോകുന്ന സുന്ദര കില്ലാടിയെ
നമുക്ക് ആഘോഷപൂർവ്വം സ്വീകരിച്ച് ആ വരവ് ഒരു മഹോത്സവമാക്കി മാറ്റാം. പഞ്ചമുടിപ്പുഴ താണ്ടി ചെറു പുഞ്ചിരി ചുണ്ടിൽ ചൂണ്ടി കാടുകുലുക്കി വരുന്നേ സുരസുന്ദര കില്ലാടി കാണാത്തെളിനീരിനു മേലും കീഴും നാരദരാശി ചാട്ടുളി വീശി കുഴികുത്തി കിണറുകളാക്കി കുടിനീരംഗം വെട്ടും വീരൻ എവ്വന്നോ അവൻ ഇവനെ ഈ അടിയൻ വേദപുരം തലവൻ. പഞ്ചമുടിപ്പുഴ താണ്ടി ചെറു പുഞ്ചിരി ചുണ്ടി ചൂണ്ടി കാടുകുലുക്കി വരുന്നേ സുരസുന്ദര കില്ലാടി. കൂടോത്രക്കാടും കുഴിമാന്തിക്കൂടും കൂനം താങ്ങി കുലവന്മാരുടെ അടവും അടിതടയും കൈതോണിച്ചാലും കടലാടിച്ചേലും നീരേന്തിടാൻ കടിപിടി കൂടും കിണറും കുളിമറയും. മേനി ചൊല്ലി മുന്നേറുമ്പോൾ മടയടഞ്ഞ ലോഹ്യങ്ങൾ കാടുകേറി മേയുന്നുള്ളി കിണറുടഞ്ഞ തന്ത്രങ്ങൾ കൈക്കുമ്പിൾ മന്ത്രമോദി കാണാതാക്കിയിടും എൻ മായാജാലം. വരം ചൂണ്ടി വാരം തോണ്ടി വെണ്ണീറാക്കി തണ്ണീരുറ്റൻ ഇതുതാൻ കാക്കും കരങ്ങൾ ഈ അടിയൻ വേദപുരം വിരുദൻ. പഞ്ചമുടിപ്പുഴ താണ്ടി ചെറു കുഞ്ചിരി ചുണ്ടിൽ ചൂണ്ടി കാടുകുലുക്കി വരുന്നേ സുരസുന്ദര കില്ലാടി. പുതുമോടിക്കാരെ വീടും കൂടും വെടിയുന്നോരുടെ നേരും നെറി പറയും. പൂവമ്പനാമൻ ശരമാലച്ചൂടിൽ ചന്നം പിന്നം പുക പറയാക്കും പടഹ പടയണി ഞാൻ. നീരെടുത്തു നൽകാനെത്തും ജലസഹായിയാണേലും വേല കാട്ടുപോരെ ചൊല്ലാം കിണറുപോരുമുള്ളങ്ങൾ പാതാളം പമ്പയാക്കും ഓലപ്പമ്പാക്കും ഞാൻ പാലം തീർക്കും. മറഞ്ചാടി വേലത്തങ്ങൾ വേണ്ടേ വേണ്ടെന്നോമിച്ചോളി ഇവനേ ശിംഗത്തലൈവൻ ഈ അടിയൻ വേദപുറം തുണൈവൻ. പഞ്ചമുടിപ്പുഴ താണ്ടി ചെറു പുഞ്ചിരി ചുണ്ടി ചൂണ്ടി കാടുകുലുക്കി വരുന്നേ സുരസുന്ദര കില്ലാടി. ഓ ഓ ഓ ഡായ എന്ത് ഡാ രക്ഷിക്കണേ ഉപേക്ഷിക്കലേ എന്നൊക്കെ പറഞ്ഞ് കൂട്ടിട്ട് വന്നിട്ട് ഡായ എടാ പോടാന്ന് വിളിച്ച് ശരിയാവില്ല. നമ്മളൊന്നും ശരിയാവില്ല, ഒട്ടും ശരിയാവില്ല. ഞങ്ങളുടെ മണ്ണിവൻ ആഭാസം കെട്ടിയല്ലോ, കൈയും കാലും മാത്രമല്ല ചിലപ്പോ കഴുത്ത് മട്ടിക്കളയും. പറഞ്ഞേക്കാം, ഇവിടെ ചില രീതികൾ ആചാരങ്ങളൊക്കെ ഉണ്ട്, അതിനെ അവഹേളിക്കാൻ വന്ന സഹിക്കില്ല. ഞങ്ങള് വിളിച്ചു വരുത്തിട്ട് അപമാനിക്കാ. നിങ്ങൾക്കൊക്കെ രീതികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കുണ്ട് രീതികൾ ആചാരങ്ങളൊക്കെ, അതിനൊന്നും തൊട്ടി കളിക്കണ്ടേ. ഞങ്ങൾ സമ്മതിക്കില്ല. വെള്ളം വേണമെങ്കിലേ കുറച്ചൊക്കെ ആചാരം കളഞ്ഞു വിളിക്കണം. ഞാനും നോക്കില്ല, എനിക്കിപ്പൊ തുള്ളിച്ചാടണം തോന്നിയ ഞാൻ ഇങ്ങനെ തുള്ളിച്ചാടും. ഒന്ന് കൂണം തോന്നിയ കൂവും. അല്ലേ വേണ്ട, ഇനിയും നിങ്ങൾക്ക് എന്നെ പിടിക്കുന്നില്ലേ പറഞ്ഞേക്ക്, ഞാനിപ്പോ പോയേക്കാം. നമുക്ക് സ്നേഹത്തിൽ തന്നെ പിരിയാം. എന്താ പിരിയാനോ? വിടരോമനെ മതി, എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്യാം. ഞങ്ങളെ അവമാനിക്കുകയോ അവഹേളിക്കുകയോ എന്ത് വേണമെങ്കിലും ആവാം, ഞങ്ങൾക്ക് വഴക്കില്ല. കില്ലാടി കുടുംബക്കാരുടെ രീതിയും ആചാരങ്ങളും ഒന്നും കളയണ്ട. കൂടണമെങ്കിൽ കൂവാം, തുള്ളണമെങ്കിൽ തുള്ളാം, അതല്ല തിരിച്ചു പോകണമെങ്കിൽ അതുമാവാം. പക്ഷേ കിണർ കുഴിച്ചിട്ട് മാത്രം. മനഃപൂർവ്വം ഗോപ്രായങ്ങൾ കാണിച്ചാല് തന്നകാശ് തിരിച്ചു വാങ്ങിച്ച് പറഞ്ഞയക്കൊന്ന് വ്യാമോഹിക്കണ്ട. അപ്പൻ ശ്രീകണ്ഠൻ കില്ലാടിയുടെയും അപ്പൂപ്പൻ ബൊമ്മിച്ചാമി കില്ലാടിയുടെയും ആത്മാക്കൾ കിടന്ന് പിടയ്ക്കും.
ചോദിച്ച പണം കയ്യിൽ വന്ന് വീണത് ആ പൂർവികയുടെ പ്രീതി കൊണ്ടാണെന്ന് കരുതിയാ മതി. എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടത് മുഴുവൻ സത്യമാണ്. കുഴിക്കാനിറങ്ങുന്ന മേസ്തിരിയെ മണ്ണിനടിയിൽ കാത്തിരിക്കുന്നത് മരണം മാത്രമാണ്. ഓരോ കോല് കുഴിക്കുമ്പോഴും മരണത്തിന്റെ മെതിയടി ശബ്ദം അടുത്തടുത്ത് വരുന്നത് കേൾക്കാം. പക്ഷേ ഈ മണ്ണും ഈ ഭൂമിയും കില്ലാരി കുടുംബത്തിൽപ്പെട്ട ആരെയും ചതിക്കില്ലെന്ന് വിശ്വാസമുള്ളത് കൊണ്ടും പ്രശ്നത്തിൽ അത് തെളിഞ്ഞതുകൊണ്ടുമാണ് വിളിപ്പിച്ചത്. അധ്വാനിക്കാൻ നീയും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളുമുണ്ട്. നാളെയാണ് പൗർണമി. പൂജാകർമ്മങ്ങൾ കഴിഞ്ഞ് സ്ഥാനം നിശ്ചയിച്ച് സ്ഥലപൂജ കഴിച്ച് നാളെ തന്നെ കിണർ കുഴിക്കാൻ തുടങ്ങണം. അത് നിർബന്ധമാണ്. ഇഷ്ടമായാലും ഇല്ലെങ്കിലും ആചാരങ്ങൾ ഞങ്ങൾ മുടക്കുന്നില്ല. കുറച്ച് മാറി ഒരു പഴയ കെട്ടിടമുണ്ട്. അവിടെയാണ് താമസം ഒരുക്കിയിരിക്കുന്നത്. കൂട്ടുകൾ നോക്കോളൂ, വരും, നടന്നോളൂ, നടന്നോളൂ. വേണോ ഇവരെ കൊണ്ട് തന്നെ ഈ മണ്ണിനെ നോവിപ്പിക്കണോ? എല്ലാം ഭംഗിയായിട്ട് നടക്കാൻ ഉള്ളൊരുക്ക് പ്രാർത്ഥിക്കുമല്ലേ അണ്ണ. വാസു അണ്ണൻ ഇപ്പൊ സമാധാനമായല്ലോ. വലിയ നാടക ഐഡിയ കേട്ട് വിളിച്ചോണ്ട് വന്നല്ലേ, എന്നിട്ട് ഇപ്പൊ എന്തായി? ഇത് ഇത്രയും ഏടാകുളം പിടിച്ച സ്ഥലം എനിക്ക് അറിയില്ലെന്ന് പോലെ. ഇനിയിപ്പോ എന്താ ചെയ്യ? മൂന്ന് ഭാഗത്തും കൊടുങ്കാടാ. അവിടെ നരഭോജികളായ കാട്ടാതിക്കാരും കാട്ടുമൃഗങ്ങളും ഒറ്റയാണ് ഒക്കെയ. നേരെയുള്ള വഴിക്ക് പോവാന്ന് വിചാരിച്ച സ്വപ്നഭൂമിക്കാരി പിടികൂടും. സ്വപ്നഭൂമിക്കാരി എന്ന് വേണേ നമുക്ക് ഒളിച്ചോടാം. പക്ഷേ വേദപുരം കില്ലാടിമാരുടെ പരദേവതയുടെ കണ്ണിൽ നിന്ന് ഒളിച്ചോടാൻ എനിക്കൊരിക്കലും പറ്റില്ല. കാർന്നോമാരുടെ ആത്മാക്കൾ എന്നോട് പൊറുക്കില്ല. ഞാൻ ഈ കിണർ കുഴിക്കാൻ പോവാ. എന്റെ ഉള്ളിലിരുന്ന് ആരോ എന്നോട് പറയുന്ന പോലെ മുമ്പോട്ട് മുമ്പോട്ടെന്ന്. അച്ഛനെ വണങ്ങി അച്ഛന്റെ പണിയായതുങ്ങളും അമ്മ തന്ന പൂജാ സാമഗ്രികളൊക്കെ എടുത്ത് വേദപുസ്തകം നോക്കി കിണർ പണിയുടെ ശാസ്ത്രം പഠിക്കാൻ പോവുക. ഞാൻ ഈ രാത്രിയില് രാവിലെ സ്വപ്നഭൂമിയിലെ കിണറിന്റെ പണി തുടങ്ങാൻ. ഇതെടുത്ത് താഴ്ത്തേക്ക്. Thank you.
ആയുധങ്ങളൊക്കെ എടുത്തോണ്ട് വാ. ഇതാണ് കിണറിന്റെ സ്ഥാനം. സ്ഥാനമുറച്ചപ്പോ വെലിവാപക്ഷി ചെലച്ച് സ്ഥാനം ശരി തന്നെ അറിയിച്ചു. പരദേവതയോടും കുലദൈവങ്ങളോടും പാതാള ദേവതകളോടും അനുമതി വാങ്ങി സ്വപ്നഭൂമിയിലെ കിണർ ഞാനിവിടെ കുഴിക്കുക. വേണ്ട, ഈ സ്ഥാനത്ത് കിണർ കുഴിക്കണ്ട, വേറൊരിടം കണ്ടുപിടിക്കണം. എന്തേ കാര്യമുണ്ട്? അത് തന്നെ, പൗർണമി കഴിയും മുമ്പേ ഇനി ഒരു സ്ഥാനം നിർണയിക്കണം. എനിക്ക് പറ്റില്ല. ഈ വേദപുസ്തകത്തെയും അച്ഛന്റെ പണിയായുധങ്ങളെയും അമ്മ തന്ന പൂജാവസ്തുക്കളെയും ധിക്കരിക്കാൻ എനിക്ക് പറ്റില്ല. വെലിവാപക്ഷിയുടെ രൂപത്തിൽ നല്ല വൃത്താന്തം അറിയിച്ച പ്രകൃതേശ്വരുടെ ആശീർവാദം അവഗണിക്കാനും എനിക്ക് പറ്റില്ല. ഈ സുന്ദര കില്ലാടി ഈ സ്വപ്നഭൂമിയിൽ ഒരു കിണർ കുഴിച്ചാൽ അത് അവിടെയായിരിക്കും, അവിടെ മാത്രം. ആരെന്തൊക്കെ പറഞ്ഞാലും അതിലൊരു മാറ്റമില്ല. കൃത്യം അതേ സ്ഥാനത്ത് തന്നെ മുമ്പൊരു കിണർ കുഴിച്ചതാ. 60 വർഷങ്ങൾക്ക് മുമ്പ് സർക്കാരിന്റെ ആജ്ഞയും കോടതിയുടെ ഉത്തരവുമായി വന്ന ഒരു തഹസീൽദാർ കുഴിക്കല്ലേ കുഴിക്കല്ലേന്ന് അന്നിവിടെ ഉള്ളവർ കരഞ്ഞു പറഞ്ഞതാ, കേട്ടില്ല. അന്ന് ഇതുപോലെ സ്ഥാനം നിശ്ചയിച്ചത് കല്ലുശ്ശേരിക്കാരൊരു മേസ്ത്രിയായിരുന്നു. തുടക്കം മുതലേ ദുശകനങ്ങൾ. 45 കോല് കുഴിച്ചു എന്നപ്പോ മണ്ണിടിഞ്ഞു, ഭൂമി ഇളകി, പിന്നതൊരു ഭൂമികുലുക്കമായി മാറി. കിണർ കുഴിക്കാൻ സഹായിച്ച സ്വപ്നഭൂമിയിലെ 17 ചെറുപ്പക്കാരും മണ്ണിടിഞ്ഞു വീണു മരിച്ചു. ഇടിഞ്ഞു വീണ മണ്ണിനടിയിൽ ആ സ്ഥാനത്ത് ഇപ്പോഴും കിടപ്പുണ്ട് കല്ലൂശ്ശേരിക്കാരൻ മേസ്ത്രി. ആ കിണർ മണ്ണിട്ട് മൂടിയതിനു ശേഷമാണ് ഭൂകമ്പം നിന്നത്, രോഗം ശമിച്ചത്, എല്ലാം ശാന്തമായത്. അന്ന് മരിച്ചവരെ അവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. അവരുടെ നെഞ്ചത്തുകൂടി തന്നെ ഇനിയൊരു കിണർ കുടിക്കണോ? ഈ നാശം പിടിച്ച സ്ഥലത്തിന് രക്ഷപ്പെടാൻ ഇതേ ഒരൊച്ച മാർഗമുള്ളൂ. ഇവിടെ തന്നെ കുഴിക്കുന്ന കടുംപിടുത്തം പിടിച്ചോ, എന്നാ നമുക്ക് രക്ഷപ്പെടാം. വാസുണ്ണൻ പറ പണി നോക്കണം. 17,000 പേരോട് ചത്ത് കിടപ്പുണ്ടെങ്കിലും ഞാൻ അവിടെ കുഴിക്കൂ, അത് ഉറപ്പാ. മറ്റെവിടെയെങ്കിലും കിണറിന് സ്ഥാനം നോക്കണമെങ്കിലേ മറ്റേതെങ്കിലും മേസ്ത്രിയെ കൊണ്ടുവന്നോ, ഞാനില്ല. പിള്ളേര് കളിയാണെന്ന് വിചാരിച്ചേ, രാത്രി മുഴുവൻ ഉറക്കമുളച്ചിരുന്ന് ശാസ്ത്രം അത്ര മനപ്പാടമാക്കി ഏകാഗ്രതയുടെ സ്ഥാനം കുറിച്ച് ചിലരെ കാര്യ കാര്യ. ഈ സ്ഥാനം മാറ്റിയേ ഞാൻ വേറെ സ്ഥലത്ത് മണ്ണ് മാന്തിയാ, സോറി, ഞാൻ വേറെ സ്ഥലത്ത് മണ്ണ് മാന്തിയാലേ പൂർവികളുടെ ആത്മാക്കൾ പോലും എന്നോട് പുറക്കില്ല. വലിച്ച വലിച്ച വേ വലിച്ച വേഗം പറയണം. ഈ സ്ഥാനത്ത് കുഴിക്കാനാണെങ്കിൽ മരണത്തെ പോലും ഭയപ്പെടാതെ ഞാൻ റെഡി. അല്ലെ വേറെ ആളെ നോക്കി കോട്ടാ. ഒരു കാരണവശാലും യുവമാരെ ഇവിടുന്ന് വിടരുത്. സ്ട്രോങ് ആയിട്ട് നിന്നോ, ഈ കാര്യം പറഞ്ഞിട്ട് അഡ്വാൻസ് തിരിച്ചു കൊടുക്കാതിരിക്ക. വേഗം തീരുമാനം പറ ഞാനിവിടെ കുഴിക്കണോ അതോ ഇവിടുന്ന് പോണോന്ന്. സുന്ദരകില്ലാടി ഇവിടുന്ന് തിരികെ പോയാൽ പിന്നെ ഒരിക്കലും നമുക്കിവിടെ ഒരു കിണറുണ്ടാവില്ല. അതുകൊണ്ട് ശകുനം നോക്കി അതനുസരിച്ചുള്ള തീരുമാനമെടുക്കാം. വെള്ളച്ചാമി, ശകുനം എന്താണെന്ന് നോക്ക്. കുടുങ്ങിയോ? എവിടെ കുടുങ്ങാൻ, ഇവന്മാരൊക്കെ പേടിച്ച് തൂറുകളല്ലേ, നമ്മൾ രക്ഷപെട്ടെന്ന്. നാദവഴിയേ സ്വല്ല്. എന്തുവാ വാസുണ്ണ ഇതൊക്കെ? പ്രാന്ത്, പിന്നെന്ത്? ആണ് അസുരം, പെണ്ണ് ദേവം. നാദവഴിയാണ് ചൊല്ല്. ആദ്യം കേൾക്കുന്ന ശബ്ദം നാദം ഏത് വഴിക്കാണെന്ന് നോക്കുക. ആ ദിക്കിൽ നിന്ന് വരുന്നതാണ് ശകുനം. ആൺവർഗത്തിൽ പെട്ടതാണ് വരുന്നതെങ്കിൽ അസുരം. കിണറവിടെ കുഴിക്കേണ്ട, സുന്ദരകല്യാടിക്ക് പോകാം. ഇനി പെൺവർഗത്തിൽ പെട്ടതാണ് വരുന്നതെങ്കിൽ പെണ്ണ് ദേവം. സുന്ദരകല്യാടിയുടെ വാദമാണ് ശരി.
കിണർ അവിടെ തന്നെ കുടിക്കാം, തടസ്സമില്ല. മൗനം, മൗനമായി നിൽക്കുക. ഇനി വരുന്ന ശബ്ദം ഏത് വഴിക്കാണെന്ന് ശ്രദ്ധിക്കണം. ആ ദിക്ക്, ആ വഴി വരുന്നതാണ് നമ്മുടെ ശകുനം. ആ വഴിയിന്ന് ആൺവർഗത്തിൽപ്പെട്ട ഒരു മുട്ടനാടെങ്കിലും വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. പെണ്ണാടാണെങ്കിൽ കുടുങ്ങിയില്ലേ? ഒരു പൂവങ്കോയായാ മതിയായിരുന്നു. ഉറപ്പിച്ച സ്ഥാനത്ത് തന്നെ കിണറ് കുത്താനാ നിമിത്തം പറയുന്നത്. ആരാടാ പ്രദീപി? അവള്, അവൾക്ക് വരാൻ കണ്ട നേരമേ. സോറി. ഇത് ദേവയാനി, ദേവു എന്ന് വിളിക്കും. സോമാജി വൈദ്യരുടെ വളർത്തുമകളാണ്. ഊരു ചുറ്റി മരുന്ന് വിൽപ്പനയും കഴിഞ്ഞ് അച്ഛനും മകളും കൂടെ ഗ്രാമത്തിലേക്ക് വരാൻ കണ്ട സമയം അസലായി. അതും പതിവില്ലാണ്ട് ദേവു കയറി മുമ്പിലങ്ങ് നടന്നു. ഇനിയിപ്പോ കില്ലാടി ഗണിച്ച സ്ഥലത്ത് തന്നെ കിണർ പണി തുടങ്ങാം. നല്ല നിമിത്തവുമായി ഞാൻ വന്നു, എന്നിട്ടും കിണർ കുത്തിക്കെന്താ ഒരു പേടി? അവന്റെ പേര് കിണർ കുത്തി എന്നല്ല, പിന്നെ പ്രേമചന്ദ്ര സുന്ദര കില്ലാടി. ഓഹോ, എന്തുവാ പ്രേമചന്ദ്ര സുന്ദര കിണർ കുത്തി? ആരാണ് തമാശ കേട്ടോ ദേവി? ആരാണ് തമാശ കേട്ടോ? ഈ തമാശക്ക് പകരം ഈ കിണർ കുത്തി, കിണർ കുത്തി 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 ആദിത്തക്കുടം വെള്ളം എടുക്കുമ്പോ ഈ തമാശ ഇവിടെ തലയിലേക്ക് വെച്ചു തരാം. അതും വെച്ചോണ്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ തമാശ തമ്പിലായിട്ട് കിടന്ന് ആടണം. ഒരു ദേവയാന, ദേവയാന. കഴക്കോലൂത്തി ചട്ടുണ്ടാക്കണം ഇപ്പൊ തന്നെ. മണ്ണളക്കുള്ള ഭൂമിയാ. ഇനി കുഴിക്കുന്നതിന് മുമ്പ് അരഞ്ഞാണം കട്ടൻ കട്ടൻ സിമെന്റ് കൊണ്ടുവാ. മണ്ണ് ഓരി മാറ്റാനും ആരെങ്കിലും ഒക്കെ വേണം. കേട്ടില്ലേ? കട്ടൻ സിമെന്റ് വേണം, മണ്ണ് മാറ്റാൻ ആളും. ആ കിണറുപണിയെ സ്വപ്നഭൂമി ആരെയും കിട്ടില്ല. ചെയ്യാനുള്ള നാലുപേരോട് അങ്ങ് ചെയ്തു. എന്തേ? ആ ഭാഗത്തായതുകൊണ്ട് ഉത്തരവാദിത്തം കില്ലാടി എന്ന് കേട്ടെടുത്താ മതി. ഞങ്ങളെ കൊണ്ട് പറ്റില്ല. പറ്റില്ലെങ്കിൽ കിണറിന്റെ പണിയും വേണ്ട. വെള്ളം വരുമ്പോ എല്ലാവരും കൂടി കോരി മോന്തി കുടിക്കാം, കുളിക്കാം. ഒരു ചുമട് മണ്ണെടുക്കാൻ പറഞ്ഞാൽ അത് പറ്റില്ല. ഇതെന്ത് ന്യായോ? എവിടുത്തെ ന്യായോ? ന്യായം പറയുന്നു വേണ്ട. രാജ്യത്തിന്റെ അത് റേറ്റ് കയറ്റി കച്ചവടം ഉറപ്പിച്ചപ്പോ ഇക്കാര്യം പറയാൻ നാക്ക് എവിടെ പോയി? നാക്ക് വായില്. എല്ലായിടത്തോളം കീഴൊഴുക്കാതെ ഞാൻ വേറെ സ്ഥലത്താണ് സ്ഥാനം കണ്ടിരുന്നെങ്കിൽ എല്ലാവരും കൂടി ഉത്സാഹിച്ചോട് വരുമായിരുന്നല്ലോ. ഇപ്പൊ എവിടെയാണെന്ന് അറിഞ്ഞപ്പോ സ്വപ്നഭൂമിയിലെ മീശു കൊമ്പന്മാരും പേടിച്ചോയി അല്ലേ? എനിക്ക് ആളെ കിട്ടണം, എന്നാലും പണി നടക്കൂ. ഒറ്റ പണിക്ക് പോരുത്. വേറെ സ്ഥാനത്തെ കിണർ ഒഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞവനെ ഇവൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിയാൻ നോക്കുവാണ്. ഇവിടെ ആരും പണിക്ക് വരില്ല. പേടി പേടി പേടിയാണെന്ന് പറ. പണ്ട് താസിദാരി പോലീസിനെ കൊണ്ടുവന്നപ്പോ ചൂല് പോലെ ചെന്നല്ലോ 17 ആൾക്കാര്. ഇപ്പൊ എല്ലാവർക്കും പേടി, സർവത്ര പേടി. അങ്ങനെ നിങ്ങൾ ആരും പേടിച്ചിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വല്ലോടത്തുനിന്ന് വന്ന ഞാൻ ഒരുത്തനെ ഈ നാടിന് വേണ്ടി ചാവാൻ തയ്യാറായെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചാവാം.
വാ ചാവാം, എന്നെ വിളിക്കുന്നേ, നമുക്ക് ഒരുമിച്ച് ചാവാം. അല്ലെങ്കിൽ വേണ്ട, നിമിത്തം നോക്കാം, നിമിത്തം നോക്കാം. പുതുക്കെടുക്ക് മണ്ണ് വഴിയേ സ്വല്ലേ. ഈ മണ്ണ് വലത്തോട്ട് വീണ് കഴിഞ്ഞാൽ ആരും പണിക്ക് വരണ്ട, എടുത്തോട്ട് വീണാൽ പണിക്ക് വരണം. ആർക്ക് എന്തൊക്കെ പറഞ്ഞാലും വെട്ടി നുറുക്കി കൊന്നാലും എനിക്ക് മനസ്സില്ല. ഒറ്റയ്ക്ക് ഇവിടെ കിടന്ന് പണിയാൻ എനിക്ക് മനസ്സില്ല. ഒരുപാട് പേരൊന്നും വേണ്ട, ചങ്കിനുറപ്പുള്ള ഒരാളെങ്കിലും ഉണ്ട് ഈ നാട്ടില്, ഒരാളെങ്കിലും. എന്നാലേ കിണർ ഞാൻ പണിയൂ. പ്രേമ, നമുക്ക് ഒന്നു മുതൽ പത്ത് വരെ എണ്ണാം, അതിനുള്ളിൽ ആരും വന്നില്ലേ നമുക്കങ്ങ് പോവാം. അവരെന്തുവാണ് ചെയ്തോട്ടെ? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്. പകേരിക്കൂലമ്മ ഒരുത്തരും വരല്ലേ. ഏഴ്. ഒന്ന് മാറുന്നേ. ഇതെവിടെ ഇറക്കണ്ടേ? എന്റെ നെഞ്ചത്തോട്ട്. അത് ശരി, അത്രക്ക് സങ്കടായല്ലേ. അപ്പൊ ആരും വരില്ലെന്നായിരുന്നു ആശ. പറ എവിടെ ഇറക്കണ്ടേ? കൂലി പറഞ്ഞിട്ടിറക്കാം. കൂലിയോ? ആ, ഒരു ചുമട് ഇഷ്ടിക ഇറക്കാൻ 500 രൂപ, ഒരു കോല് മണ്ണ് മാറ്റാൻ 500 രൂപ. കോപ്രായം വേണ്ട, കോപ്രായം വേണ്ട. പുതിയ പ്രശ്നമാക്കാനും നോക്കണ്ട. കൂലി വാങ്ങാൻ പഠിച്ച പോരാ, കൊടുക്കാനും പഠിക്കണം. നിങ്ങൾ ചോദിച്ച കൂലി ന്യായമാണെങ്കിൽ ഞാൻ ചോദിച്ച കൂലി ന്യായം തന്നെയാ. ഇറക്കിക്കോട്ടെ. ഇതൊരു ദുസൂചനയാ, ശക്തമായ ദുസൂചന. അല്ലെന്നുണ്ട്, ഒരു കുഴപ്പമില്ലാതെ നിന്നിരുന്ന ആ മരം ഇപ്പൊ കാറ്റ് പോലും അടിക്കാൻ ഒടിഞ്ഞു വീഴുവോ? അയ്യാ, നിമിത്തങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഇത് നോക്കണ്ടേ? മരണം അതിന്റെ കോട്ടവാതിൽ തുറന്നിരിക്കുക. പിന്നെ കേട്ടൊന്നും ചില്ലറ കാര്യമല്ല പ്രേമ, സൂക്ഷിക്കണം. നമുക്കിറങ്ങാം, നമുക്കിപ്പോ തന്നെ പോവാം. മതി. എന്താ അയ്യാ ഒന്നും പറയാത്തേ? പറയാനുള്ളത് ആലോചിച്ച് പിന്നീട് പറയും. തൽക്കാലം ഇന്നത്തെ കിണർപണി ഇവിടെ നിർത്താം. നാളെ കാലത്ത് വീണ്ടും ആരംഭിക്കും. അത്ര തന്നെ. വല്ലാതൊരു കഷ്ടപ്പാടില്ല കുടിയത്. ഓ, ചുമടലക്കിയ കൂലി ആകെ ആദ്യ പിടിച്ച് വെക്കുമ്പോ ഒരു കൂലി. ഞാൻ വാങ്ങിച്ചോളാം പിന്നെ. നാളെ എപ്പോഴാ വരണ്ടേ? അതെ, നാളെ പറയാം. മരം വീണത് മണ്ണിനടിയിൽ വെള്ളം ഉണ്ടെന്നുള്ളതിന്റെ തെളിവാ. അത് ശുഭലക്ഷണമാണെന്ന് വേദവസ്ത്രത്തിലുണ്ട്. വൃക്ഷങ്ങളുടെ വെള്ളമല്ലേ മനുഷ്യനെടുക്കാൻ പോകുന്നത്, അതിന്റെ പ്രതിഷേധമാ. ഒന്നും പറയണ്ട, സാക്ഷാ ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാ പോലും ഇനി ഈ നാട്ടിൽ ഞാൻ നിൽക്കത്തില്ല. അവള് ആ ദേവു, അവൾ ഒരുത്തില്ലായിരുന്നു, അപ്പൊ തന്നെ രക്ഷപ്പെടാമായിരുന്നു. എവിടെ രക്ഷപ്പെടാൻ, എങ്ങോട്ട് രക്ഷപ്പെടാൻ? ആരോ ആരും എന്നെ പിടിച്ചു നിർത്തേ മണ്ണില്. എന്താപ്പാ? ഒന്നുമില്ല. ഞാനാ കിണറുപണിക്ക് പോയത് അപ്പായിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് തന്നെയാ കാര്യം. നിന്റെ ഒരൊറ്റ നിർബന്ധം കൊണ്ടാ ഇവിടെ ആ കിണർ കുത്താൻ രാജമാണിക്യത്തിന്റെ കൂടെ ഞാൻ നിന്നുകൊടുത്തത്. സ്വപ്നഭൂമിയിലെ മണ്ണ് വെറും ചതിൽപ്പുറ്റു പോലാമോളേ. അതുകൊണ്ടാ
വിലതീരാത്ത മരുന്നേടുകളൊക്കെ ഇവിടെ ഉണ്ടാവുന്നത്. അവിടെ കുത്തിയിളക്കിയ ഇന്നല്ലെങ്കിൽ നാളെ ആ മണ്ണിടിയും. മടിയോടെയാണ് ഞാൻ സമ്മതിച്ചതെങ്കിലും ആ അപകടത്തിലേക്ക് നീ സ്വയം നടന്നു കയറിയപ്പോ നീയല്ലാതെ അപ്പാക്കാരാ മോളെ? അപ്പ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. ഈ സ്വപ്നഭൂമി നമുക്ക് കൈവിട്ട് പോരുതെന്ന് അപ്പയ്ക്കും ആഗ്രഹമല്ലേ. പിറന്നു വീണ ഇടമില്ലെങ്കിലും ഈ മണ്ണിന്റെ ജീവനാ. എന്തൊക്കെ വന്നാലും ഞാൻ ഇവിടം വിടില്ല. അപ്പ നോക്കിയോ, ആ കിണറുകുത്തി കഴിയുമ്പോ സൈലന്ദ്രനദി ഇങ്ങോട്ട് ഒഴുകും. നമുക്ക് വെള്ളം കിട്ടും അപ്പ, നമുക്ക് വെള്ളം കിട്ടും. എനിക്കിപ്പോ എന്റെ വീട്ടിൽ പോണം. വാസോണ വെല്ലേ കൃഷ്ണവാ കൃഷ്ണവാ എന്ന് പറഞ്ഞ് എന്നെ ഇവിടെ എത്തിച്ചത്. എനിക്ക് എന്റെ അമ്മയെ കാണണം. വാടാ, സമയം കളയാൻ നമുക്ക് എങ്ങനെയെങ്കിലും പുറത്തിയാടാം. ഒരു കാര്യം ചെയ്യ്, നിങ്ങളെല്ലാവരും കൂടി രക്ഷപ്പെട്ടോ, ഞാൻ വരുന്നില്ല. എന്റെ കാര്യത്തെക്കുറിച്ച് അതും ഇതൊന്നും ചിന്തിക്കണ്ട. അമ്മയുടെ അടുത്ത് തന്ന ആവശ്യമില്ലാത്തൊന്ന് പറയാൻ വേണ്ട. നിങ്ങൾ പൊക്കോ. അങ്ങനെ പറഞ്ഞ പറ്റത്തില്ല, നീ കൂടെ വരണം. നീ ഇല്ല, ഞങ്ങൾ അങ്ങനെ പോവാ. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ കണ്ടിട്ടില്ല എന്റെ അച്ഛനെ. എനിക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് മരിച്ചതാ അച്ഛൻ. പക്ഷേ ഇവിടെ ഈ സ്വപ്നഭൂമിയില് ഞാൻ എന്റെ അച്ഛന്റെ മണം അറിയുന്നു, സ്വരം കേൾക്കുന്നു. അച്ഛൻ എന്നോടൊപ്പം ഇവിടെ ഉണ്ട് എന്നെ കാക്കാൻ. നിങ്ങൾ പൊക്കോ, ഈ മണ്ണ് വിട്ട് ഞാൻ വരില്ല. വളർന്നു പൂത്ത ചെമ്മരുടെ കടപുഴകും നിമിഷം മലതാങ്ങും പൂരഗണതാഹനാവിലടിയാടിയുറഞ്ഞ ദിനം. ഇനി എന്നാണെന്നാണൊരു ശുഭസുദിനം കുളിരുറവയായി നുരയും. ജന്മങ്ങൾ തപ്പും തട്ടി തകതി വിധോ, തപ്പും തട്ടി തകതി വിധോ. മനസ്സിൽ വളർന്നു പൂത്ത ചെമ്മരുടെ കടപുഴകും നിമിഷം മലതാങ്ങും പൂതഗണതാഹനാവിലടിയാടിയുറഞ്ഞ ദിനം. ും വൈരെങ്കിലും നോറ്റനാകുന്നില്ലതായി സോമാജീവട്ടങ്ങട്ടും വൈകരെങ്കിലും നോറ്റനാകുന്നില്ലതായി. അമരി കബരി കതിരാംഭരി അരുളണേ വരമുന്നടിയാനു നീ അടിവച്ച് നാടി പാടാമേ. കൂട്ടങ്ങൾ ഉരുകും നിളകും നിടനിന്ന്
ചൊരിയണേ കുടിനീരുടനിന്നിനി അതിനായി നാടി പാടാമേ ജന്മങ്ങൾ കനിയും കിണറുകളിൽ മനസ്സിൽ വളർന്നു പൂത്ത ചെമ്മരുടെ കടപുഴകും നിമിഷം മല താങ്ങും ഭൂതകളതാഹനാവിളകി ആടിയുറഞ്ഞ ദിനം ഇനി എന്നാണെന്നാണൊരു ശുഭസുദിനം കുളിരുറവയായി നുരയും കരളറിയിൽ തേൻ തൂകുവാൻ തപ്പും തട്ടി തകതി വിതോ തപ്പും തട്ടി തകതി വിതോ തപ്പും തട്ടി തകതി വിതോ നീയൊന്നും പറഞ്ഞുറപ്പിച്ചിട്ട് കൊണ്ടുവന്നല്ലോ ഇവരെ ആണോ? അവരവരുടെ ഇഷ്ടത്തിന് വന്നു, ഇഷ്ടത്തിന് പോവും. തല്ലിച്ചതയ്ക്കാനും തടഞ്ഞു വെക്കാനും നിങ്ങൾക്കെന്താ അവകാശം? പറഞ്ഞുറപ്പിച്ച് ചാകാൻ കൊണ്ടൊന്നും ഒരുത്ത കിടപ്പുണ്ടായിരുന്നില്ല അവിടെ. കരാർ ഉറപ്പിച്ചത് ഈ ഞാനുമായിട്ടല്ലേ ഇവരുമായിട്ടല്ലോ. കാശിട്ട് തന്നത് ഈ കൈകളിലേക്കല്ലേ, ഈ കൈകളിലേക്ക്. ഈ കൈകൊണ്ട് ഞാൻ കുഴിക്കും സ്വപ്ന ഭൂമിയിൽ ഒരു കിണറ്. ദൈവത്തെക്കാളും ഞാൻ സ്നേഹിക്കുന്ന എന്റെ അമ്മയാണ് സത്യം. നിങ്ങൾ ഇനി കുഴിക്കേണ്ടെന്ന് പറഞ്ഞാലും ഞാനത് കുഴിച്ചിരിക്കും. ഇനിയിപ്പോ ലോകത്തിലത്തെ കൂലി ചോദിച്ചു എന്നുള്ള വിഷമം വേണ്ട. ഒരു കോലം ഒഴിക്കാൻ 25 രൂപ മതിയിക്കില്ല അടിക്ക്, വെറും 25 രൂപ പോലെ. കൂടുതൽ സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ചോറും കൊടുത്താ കഴിച്ചോളാം. പക്ഷേ ഒന്നും ചെയ്യാത്ത ഇവരെ പിടിച്ച് ദ്രോഹിച്ച് തടിമെടുക്കും തിണ്ണമെടുക്കും കാട്ടണ്ട. പ്രദീപേ, വസന്ന, നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ. നിങ്ങളെ ആരും ഇവിടെ ഒന്നും ചെയ്യില്ല. മാറ്, വഴി മാറി കൊടുക്കാൻ. പൊക്കോ പൊക്കോ പൊക്കോ. ക്ഷമിക്കുമോനെ, ഇപ്പോഴാണ് നിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത്. നിന്നെ മാത്രം ചാകാൻ ഇവിടെ വിട്ടിട്ട് ഞങ്ങൾ പോകൂല. ഞങ്ങളുണ്ടല്ലോ കൂടെ. വാ, നടക്ക്. എല്ലാരും പിരിഞ്ഞു പോണം. മാതം പോലരുമ്പം ഊരൂട്ട് സ്വപ്ന ഭൂമിക്കേടാത്തിക്ക് നീരാട്ട്. മാതം പോലരുമ്പം ഊരൂട്ട് സ്വപ്ന ഭൂമിക്കേടാത്തിക്ക് നീരാട്ട്. പാതാളങ്ങക്കും കാവൽ നിൽക്കും പഞ്ചഭൂതകണങ്ങക്കും ചോറൂട്ട്. പാതാളങ്ങക്കും കാവൽ നിൽക്കും പഞ്ചഭൂതകണങ്ങക്കും ചോറൂട്ട്. ചെമ്പഴുക്ക പൊൻപടുക്ക പണം പട്ടിണം കൊണ്ടാട്ടം. മാതം പുലരുമ്പം ഊരൂട്ട് സ്വപ്ന ഭൂമിക്കിടാത്തിക്ക് നീരാട്ട്. മാതം പുലരുമ്പം ഊരൂട്ട് സ്വപ്ന ഭൂമിക്കിടാത്തിക്ക് നീരാട്ട്. നമസ്കാരം. തീരുമാനം കലക്കി. നിങ്ങളെയൊക്കെ ഒന്ന് അഭിനന്ദിക്കണമെന്ന് കരുതി തന്നെ ഇറങ്ങിയതാ. അല്ല, നിങ്ങൾക്ക് എന്താ സ്വപ്നഭൂമിയായിട്ട് ബന്ധം? അങ്ങ് മാറി എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്. ക്ഷണിക്കാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വരും പോകും. തലമുറകളായി ഞങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നവർ ആ സ്വപ്നഭൂമിക്കാര്. സാക്ഷാൽ അശ്വിനി ദേവന്മാർക്ക് പോലും അറിയാത്ത മരുന്നുവർഗങ്ങളും ചികിത്സാരീതികളും ഇവർക്കറിയാമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. അതിനെപ്പറ്റിയൊക്കെ ലോകം അറിയാൻ പോകുന്നതേ ഉള്ളൂ. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഇടയ്ക്ക് ഞാനിവരെ സഹായിക്കാറുണ്ട്. സൈരന്ധ്രയിൽ അണ കെട്ടുന്നതിനെതിരെ വർഷങ്ങളായി നിലനിന്നൊരു കേസുണ്ടായിരുന്നു. അതിലിവർ തോറ്റു.
അതുകൊണ്ട് ആ കില്ലാടിയുടെ കാൽക്കൽ അപേക്ഷയുമായി വന്നത്. അവർക്ക് തെറ്റുപറ്റിയില്ല, റൈറ്റ് പേഴ്സണെ തന്നെയാണ് സമീപിച്ചതെന്ന് ഇന്നലെ രാത്രി കില്ലാടി തെളിയിച്ചു. സ്വപ്നഭൂമിയുടെ ജീവൻ ഇനി കില്ലാടിയുടെ കൈകളില്ല. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്. പിന്നെ ദയ തോന്നി പണം കുറയ്ക്കേണ്ട ഒരു കാര്യമില്ല. പണം അവർക്കൊരു പ്രശ്നമേ അല്ല. ദയ റിച്ച്, വെരി റിച്ച്. കുഴിയെടുത്ത് കഴക്കോല ഇറക്കണം. ആ പിടിച്ച പൊക്ക് കൃഷ്ണ. ഇറക്കാൻ ആരെങ്കിലും ഒന്ന് സഹായിച്ചാട്ടെ. പ്രദീപേ, എന്താ കൂലിയില്ലാത്ത ജോലി എവിടെ ഉള്ളു? അത് പറഞ്ഞുറപ്പിച്ചിട്ട് ഇറക്കിയാ മതി. പിടിക്ക്. ഓ ഓ, പതുക്കെ 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 പതുക്കെ. ആടുമാടുകളൊന്നും ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. രാത്രി മുഴുവൻ കരച്ചിലും ബഹളമായിരുന്നു. എന്തേ ഭൂമിക്കടിയിൽ നടക്കാൻ പോണ ബഹളങ്ങളൊക്കെ മനുഷ്യരെക്കാൾ മുമ്പേ അവരല്ലേ ആദ്യം അറിയാ. എന്തോ ഇയാൾക്ക് രാവിലെ തന്നെ വേറെ പണിയില്ലേ പേടിപ്പിക്കാൻ നടക്കുന്നു. ഇവിടെ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയാ. പേരുകൾ തന്നെ കേട്ടില്ലേ, രാജമാണിക്യം, മല്ലിയണ്ണൻ, പവനയ്യ, ഭുവനയ്യ, രാജവമ്പാല, അല്ല ദേവയാനിക്ക് മാത്രം കുഴപ്പമൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു. ഇന്നലെ ഇവിടെ ഒരു ഭ്രാന്തിയെ കണ്ടു. അവരാരാ? അതോ അത് സുമംഗലിയക്കനാ. സുമംഗലിയോ? ഓ, ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടോ നല്ലൊരു പേര് കേട്ടത്. അപ്പൊ ദേവയാനിക്ക് എന്താ കുഴപ്പം? ഏയ്, ദേവയാനിക്ക് യാതൊരു കുഴപ്പമില്ല. എത്ര നല്ല പേര്, എത്ര നല്ല ആള്. എന്നിട്ട് സുമംഗലിയക്കനെ കുറിച്ച് പറ. അക്കനെ കുറിച്ച് ആരും ആരോടും ഒന്നും പറഞ്ഞൂടാ. അതാ അവിടുത്തെ രീതി, വിലക്ക്. ആരും അടുത്ത് പോകാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, നോക്കാൻ പാടില്ല, അറിഞ്ഞോ അറിയതോ ഒന്നും കൊടുക്കാൻ വരെ പാടില്ല. അടുത്തെങ്ങാനും വന്നാലേ കല്ലെറിഞ്ഞു ഓടിച്ചോണം. എന്തേ അങ്ങനെ? അതൊന്നും ഞാൻ പറയില്ല, ഒക്കെ ഇവിടുത്തെ രീതികളാ. അപ്പം ദേവയാനി ഒന്നും കൊടുക്കൂലേ? ഞാനും കൊടുത്തിട്ടുണ്ട് ഒരുപാട് എറി. എന്റെ അടുത്ത് വരുമ്പോഴൊക്കെ ഞാൻ എറിഞ്ഞു ഓടിക്കും. പക്ഷേ എറിയണത് അത്രയും പേരക്കും ആപ്പിളും ഓറഞ്ചും ആയിരിക്കും. ഞങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വേണം ചെയ്തുതരാം. ഇപ്പൊ ആവശ്യമില്ല, ആവശ്യമുള്ളവർ ടെലിഗ്രാം ചെയ്യാ, അപ്പൊ വന്നാ മതി. ഇപ്പൊ പോയിക്കേവു, അപ്പം വിളിക്കണ വീട്ടിലേക്ക് വേഗം ചെല്ലാം. ചെല്ലമ്മാളന്റെ മകന്റെ ദേഹത്ത് തളച്ചെന്ന് വീണ് പൊള്ളി, വേഗം വരൂ. നല്ല വേഷമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. താരം മാറ്റി കിണർ കുഴിക്കാൻ പറഞ്ഞിട്ട് ആരും കേട്ടില്ലല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്, എല്ലാരും കൂടെ അനുഭവിച്ചോ? നല്ലേ, നിനക്ക് വേറെ യാതൊരു ജോലിയില്ലേ? ആ ശരി ശരി, ആ പണിക്കാർക്കൊക്കെ ഊണ് ശരിയാക്കിയിട്ടുണ്ട്. അതുമായിട്ട് ഞങ്ങൾ അങ്ങ് വന്നേക്കാം. പറഞ്ഞേരെ. എവിടെ ആര്?
സ്വപ്ന ഭൂമിയിൽ കിണറൊഴിക്കാൻ വന്നവരാ ഞങ്ങള്. തുടക്കത്തിൽ ഒരല അനങ്ങിയ വഴക്കമായിട്ട് വരുവായിരുന്നു സ്വപ്നഭൂമിക്കാര്. ഇപ്പോ 8-10 ദിവസമായിട്ട് യാതൊരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോവുക. ഇനി വെള്ളം കിട്ടണമെങ്കിൽ സ്വപ്നഭൂമിയിൽ ജനിച്ചു വളർന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥന ഉണ്ടായി തീരൂ. ഞങ്ങൾക്ക് കിട്ടിയ ഭക്ഷണത്തിന്റെ ഒരു പങ്കാ. സുമംഗലേക്കന് ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ ഒരു മൂലയിലെ വേണേലെ ആരും അറിയാതെ അന്ത്യം ഉറങ്ങാം. അത്താഴം മിച്ചം വല്ലതും ഉണ്ടെങ്കിൽ അതും കഴിക്കാം. സ്വപ്നഭൂമിയിൽ നിന്ന് പുറത്തുപോയി നാട്ടിലെ കോളേജിൽ 2 വർഷം പഠിച്ച ഒരേ ഒരു പെൺകുട്ടിയ ഈ സുമംഗലി. ഗ്രാമത്തിന്റെ ഓമനയായിരുന്നു അവൾ. ഗ്രാമത്തിലാകെ അവൾ നിറഞ്ഞു നിന്നു. എല്ലാ വീടും അവളുടെ വീടായിരുന്നു. എല്ലാവരും അവളുടെ പ്രിയപ്പെട്ടവരായിരുന്നു. ആയിടയ്ക്കാണ് പത്രപ്രവർത്തനമൊന്നും പടം കൊടുത്തുവെന്നൊക്കെ പറഞ്ഞ് സ്വപ്നഭൂമിയെക്കുറിച്ച് ലേഖനമെഴുതാൻ ഒരാളിവിടെ എത്തിയത്. ഒരു അച്യുതൻകുട്ടി. നാട്ടുകൂട്ടം അയാൾക്ക് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തു. അയാൾക്ക് വഴികാട്ടിയായും സഹായിയായും വിട്ടുകൊടുത്തത് പാവം സുമംഗലിയായിരുന്നു. അയാൾക്ക് വേണ്ട വിവരങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് പടങ്ങൾ എടുത്തും എടുപ്പിച്ചും അവർ രണ്ടുപേരും ഈ കണ്ട കാടും മേടും ഒക്കെ കയറിയിറങ്ങി നടന്നു. ഒടുവിൽ പത്രത്തിൽ അടിച്ചു വന്നതത്രയും സ്വപ്നഭൂമിക്കാരുടെ രീതികളെ കളിയാക്കിയും പരിഹസിച്ചും കൊണ്ടുള്ള ലേഖനങ്ങളായിരുന്നു. നാട്ടുകൂട്ടം അയാൾക്ക് വിലക്ക് കൽപ്പിച്ചു. ആരും അയാളെ കണ്ടുപോകരുതെന്ന് ശാസനയും. സത്യത്തിൽ അയാളൊരു കാപട്ടിക്കാരനായിരുന്നു. അയാൾക്ക് വേണ്ടിയിരുന്നത് സ്വപ്നഭൂമിയിൽ അർഹതയില്ലാത്ത മരുന്നുകളുടെ രഹസ്യ വിവരങ്ങളായിരുന്നു. സുമംഗലിയെ മോഹിപ്പിച്ച് മരുന്നുകളുടെ കലവർ രഹസ്യങ്ങളെല്ലാം കവർന്നെടുക്കാൻ പാതിരാവിന്റെ മറവിൽ അയാൾ ദിവസവും സ്വപ്നഭൂമിയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. സ്വപ്നഭൂമിയിലെ പെണ്ണ് സ്വപ്നഭൂമിയിലെ ആണിന് മാത്രമുള്ളതാ. മറ്റു ദേശക്കാരുമായി ഒരു ബന്ധവും പാടില്ല. ഒരിക്കൽ പഞ്ചഭൂത ബലി നടക്കുന്നൊരു വൈശാഖ രാത്രിയിൽ ധ്യാനപുരയുടെ മറവിൽ രഹസ്യമായി സന്ധിച്ച സുമംഗലിയെയും അച്യുതൻകുട്ടിയെയും നാട്ടുകാർ പിടികൂടി. അയാളെങ്ങനെയോ രക്ഷപ്പെട്ടു. സുമംഗലിക്ക് ഭ്രഷ്ടുമായി. എന്നുവെച്ചാല് നാട്ടിലെ പണ്ടത്തെ പടിയടച്ച് പിണ്ടം വയ്ക്കുന്നതിന്റെ വേറൊരു പതിപ്പാ. പക്ഷെ ഇവിടെ ഒരു ഭയങ്കര കർമ്മ. ഭ്രഷ്ട് നടപ്പാക്കുന്നത് ക്ഷണിച്ചു വരുത്തപ്പെട്ട വേദാത്തന്മാരും തെയ്യത്തിയും കൂടിയാണ്. ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട പെണ്ണിനെ നവവധുവിനെ പോലെ അണിയിച്ചൊരുക്കി പ്രാകൃതമായ വാദ്യഘോഷങ്ങളോടെ അല്പനേരം ഗ്രാമമുറ്റത്ത് നിർത്തും. എന്നിട്ടവളെ പഞ്ചഭൂത മണ്ഡപത്തിന് വലം വെപ്പിക്കും. അത് കഴിഞ്ഞവളെ കത്തിജ്വലിക്കുന്ന ഒരു അഗ്നികുണ്ഡത്തിന് മുമ്പിൽ കൊണ്ട് നിർത്തും. 18 സുഗന്ധദ്രവ്യങ്ങളും 18 ദുർഗന്ധദ്രവ്യങ്ങളും ആ അഗ്നികുണ്ഡത്തിലേക്ക് എറിയും. അതിൽ നിന്നുയരുന്ന പുക കാറ്റത്തങ്ങ് കരിയാത്ത മലയിലെത്തും. ആ പുക വരുമ്പോൾ കാട്ടാളന്മാർക്കറിയാം ഭ്രഷ്ട് കൊണ്ട പെണ്ണുരുത്തി വരുന്നുണ്ടെന്ന്. കുന്തങ്ങളുമായി അവർ കരിയാത്ത മരങ്ങൾക്കിടയിൽ കാത്തു നിൽക്കും. കരിയാത്ത മലയ്ക്കരികിൽ ഒരു പ്രത്യേക സ്ഥലത്ത് അവളെ നിർത്തിയിട്ട് ഗ്രാമത്തിന്റെ ഗണനാഥൻ അവൾ ചെയ്ത കുറ്റം ഉറക്കെ പറഞ്ഞിട്ട് 3 പ്രാവശ്യം ഭ്രഷ്ട് എന്ന് ചൊല്ലും. അതോടെ അവൾ വേദാത്തന്മാരുടേതായി കഴിയും. സ്വപ്നഭൂമിക്കാർ തിരികെ വരുമ്പോൾ വേദാത്തന്മാർ ആടയാഭരണങ്ങളൊക്കെ അഴിച്ചെടുത്ത് കുന്തത്തിന് കുത്തിയും കല്ലെറിഞ്ഞും അവളെ കരിയാത്ത മലയിലേക്ക് കയറ്റിവിടും. കഴിഞ്ഞ 40 വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ 3 ഭ്രഷ്ടുകൾ നടന്നിട്ടുണ്ട്. അതിൽ അവസാനത്തതാണ് സുമംഗലിയുടേത്. ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട പെണ്ണുങ്ങളിൽ തിരിച്ചു വന്നവൾ ഇവൾ മാത്രമാ. പക്ഷെ സമനില തെറ്റിപ്പോയി. ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവളായതുകൊണ്ട് ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ല. ഒരിക്കൽ ശിക്ഷിച്ചതുകൊണ്ട് ഇനി ശിക്ഷിക്കാനും വയ്യ. അവളിവിടെ അങ്ങനെ കഴിഞ്ഞുകൂടുന്നു. വേദപുരം കില്ലാടിയെ വിളിച്ചോണ്ട് വന്നത് നന്നായി പോയി ഇന്നിപ്പോ പലർക്കും തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ജ്യോതിഷി പറഞ്ഞത് എത്ര കൃത്യമായിരിക്കുന്നു. 14 ദിവസമായിട്ട് ഒറ്റ ദുശകനങ്ങളും ഉണ്ടായിട്ടില്ല. വെള്ളം കെട്ടിക്കഴിഞ്ഞ ആദ്യത്തെ പൂമാല ഭൂനപ്പന് തന്നെ. പൂമാലയിടാൻ വരട്ടെ. ഇപ്പൊ 23 കോലയായുള്ളൂ. 45-ാമത്തെ കോല ആകട്ടെ, അപ്പൊ കാണാം. 45-ാമത്തെ കോലിലാ ചതിയിരിക്കുന്നെ. ഹ
തൊട്ടിയും താഴേക്കിട്ടെ. ഞങ്ങോട്ട് മുഴുവൻ പാറയാ. എന്താ എന്ത് പറ്റി? പാറയോ? ഒന്നും ചെയ്യാനില്ല, ഒന്നും. പണ്ടത്തെ ഭൂമിയൊലുക്കത്തില് എങ്ങനെയോ വന്ന് ഉറച്ചുപോയി പാറയത്. ആ പാറയ അന്നത്തെ മണ്ണടിച്ചിലിനെ തടഞ്ഞു നിർത്തിയത്, സ്വപ്ന ഭൂമിയെ രക്ഷിച്ചത്. അതിഞ്ഞ് പൊളിക്കാൻ പറ്റില്ല. പൊളിച്ച ഒരുപക്ഷെ ഇനിയും മണ്ണടിച്ചിലുണ്ടായേക്കാം. എങ്ങനെ പറ്റി എനിക്ക് തെറ്റ്? പൂജാ മന്ത്രങ്ങൾക്ക് തെറ്റി, വേദപുസ്തകത്തിന് തെറ്റി, പണിയായുധങ്ങൾക്കും പെലിവാ പക്ഷിക്കും തെറ്റി. കാലും കൈയും തല്ലി ഓടിച്ച കിടത്തിനകത്തിട്ട് മൂടുകയാ വേണ്ടത്. എത്ര പ്രാവശ്യം പറഞ്ഞു വേറെ സ്ഥാനം കണ്ടുപിടിക്കാൻ, ഇപ്പോഴെന്തായി? ഇയാളുടെ ശാസ്ത്രവും ആചാരവും ഒക്കെ പഠിച്ചില്ലേ? കില്ലാടിയ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്കും തെറ്റുപറ്റിയില്ലേ? ഉടുക്ക് ശകുനം പറഞ്ഞു, ദൈവ നിമിത്തമായിട്ട് വന്നു, പാരമ്പര്യം അനുസരിച്ചുള്ള സ്ഥാനവും നിശ്ചയിച്ചു. പക്ഷേ മണ്ണിനടിയിൽ ഇങ്ങനൊരു ചതിയുള്ളത് ആരറിഞ്ഞു? അറിയണല്ലോ. വേറെ ആരറിഞ്ഞില്ലെങ്കിലും കിണറുകുഴിയുടെ സകലമായ ശാസ്ത്രം അറിയാന്ന് പറഞ്ഞ് നടക്കുന്ന ഇവനറിയണല്ലോ. നിങ്ങൾ എന്ത് വർത്താനാണോ പറയുന്നത്? ഇവൻ എന്താ ശ്രമിക്കാഞ്ഞിട്ട്? നിങ്ങൾക്കൊക്കെ വലിയ നഷ്ടമൊന്നോ? അദ്ദേഹം നഷ്ടമെന്നോ? കാശി നഷ്ടമെന്നോ? പിന്നെ കുറെ അഭിപ്രായങ്ങൾ. അത്ര വലിയ തള്ളുണ്ടെങ്കിലേ നിങ്ങൾ എല്ലാരും പോയിട്ട് ആ പാറയെ കൊണ്ട് കടിച്ചു മുറിച്ചാളി. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി വെറുതെ സമയം കളയാതെ വേറെ വല്ല മാർഗം ഉണ്ടോ നോക്ക്. രണ്ടേ രണ്ട് മാർഗങ്ങളെ തോന്നുള്ളൂ. ഒന്നെങ്കിൽ അയൽ ഗ്രാമങ്ങളിൽ സർക്കാർ നമുക്ക് സൗജന്യമായിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഭൂമിക്ക് വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കുക. എന്നിട്ട് ഇത്രയും കാലം നമ്മെ പോറ്റി വളർത്തിയ ഈ മണ്ണിനോടും മരങ്ങളോടും പക്ഷിമൃഗാദികളോടും എന്നേക്കുമായി യാത്ര പറയുക. വൈദ്യരേ, അല്ലെങ്കിൽ പുതിയൊരു സ്ഥാനം നിർണയിച്ച് മറ്റൊരു കിണർ പണിയുക. ഒന്നും ആവശ്യപ്പെടാനുള്ള അവകാശം ഞങ്ങൾക്കില്ലെന്നറിയാം. എങ്കിലും ചിലതൊക്കെ പറയണമെന്നുണ്ട്. പുറമേ ഉള്ളവർക്ക് നരകമായി തോന്നാമെങ്കിലും ഞങ്ങൾക്കിത് സ്വർഗമാണ്, ഞങ്ങളുടെ സ്വർഗം. ഇവിടെ എല്ലാവർക്കും ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം പഞ്ചഭൂതങ്ങളാണ്. പ്രാർത്ഥനയേ ഉള്ളൂ, ആരാധനയില്ല, മതങ്ങളില്ല, വിശ്വാസങ്ങളേ ഉള്ളൂ. ഇവിടെ എല്ലാവർക്കും ഒരേ സംഭരണിയിലെ വെള്ളം, ഒരേ കലവറയിലെ ഭക്ഷണം. ഇവിടെ കളവില്ല, ചതിവില്ല, ശത്രുതയില്ല, രോഗങ്ങളുമില്ല. ഈ ജീവിത രീതിയുമായി ചേർന്നു പോയി ഞങ്ങള്. ഞങ്ങൾക്ക് ഇവിടം വിട്ട് വേറെ എവിടെയും പോയി പാർക്കാനാവില്ല, ശ്വാസം കിട്ടില്ല. അതുകൊണ്ട് എല്ലാവരെയും സാക്ഷി നിർത്തി താണുകയാണ് അപേക്ഷിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. വേറൊരു സ്ഥാനം കണ്ടെത്തി ഞങ്ങളെ രക്ഷിക്കണം. വേറൊരു സ്ഥാനം ഞാൻ നോക്കില്ല. അഥവാ സ്ഥാനം നോക്കിയാൽ തന്നെ അവിടെ വെള്ളം ഉണ്ടാവില്ല. ഈ സ്വപ്ന ബൊമ്മിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് അവിടെ മാത്രമേ ഉള്ളൂ, ആ പാറയ്ക്കടിയില്. ആ പാറ പൊട്ടിക്കണം. അത്
അത് ഞാൻ പൊട്ടിക്കും, ഞാൻ പൊട്ടിക്കും. അത് തകർക്കാനുള്ള മാർഗം തേടി ഞാൻ പോവുക. എപ്പോ തിരിച്ചു വരുമെന്നൊന്നും അറിയില്ല. കഴിയുന്നത്ര നേരത്തെ വരാം. എനിക്ക് പകരമായിട്ട് നിങ്ങളിവിടെ ഉണ്ടാവണം. ഇവർക്ക് ഒരു ഉറപ്പിന് വേണ്ടി എനിക്ക് എനിക്ക് കുറച്ച് പണം വേണം. പോയിട്ട് വരാം. എന്താ? ഒന്നുമില്ല, വെറുതെ വെറുതെ വന്നേ ഉള്ളൂ. എന്താ കാര്യം എന്ന് വെച്ചാ പറഞ്ഞോളൂ. അന്നെന്നെ കളിയാക്കിയില്ലേ? കിണറ് കുത്തി കുത്തി ചെന്ന് ആദ്യത്തെ കുടം വെള്ളം എടുക്കുമ്പോ എന്റെ തലയിലോട്ട് വെച്ചു തരുന്നു. ആ കുടം വെള്ളം എനിക്ക് വേണം. തരുവോ? പറ. തരാം. പക്ഷേ സ്വപ്നഭൂമിയിലെ ദേവിയെ പകരം എനിക്ക് തന്നേക്കണം. ദേവി നീയാ, അടുത്ത സുമംഗലിയും നീയാ. എല്ലാവരും ഇതൊന്ന് ഇറക്കാൻ സഹായിക്കണം. ആ ഒന്ന് സഹായിച്ചു കൊടുക്കും. കുറച്ച് രൂപ കൂടി വേണം. വണ്ടി കണ്ടേ കൊടുത്താ മതി. ആരവിടെ? ഏയ് ഒന്ന് മാറി മാറി മാറി. വാസുണ്ണ, എന്താ പന്ത്? പന്ത്? ഇത് ബോംബാ. എന്താ പറയുമ്പോ ഇതൊക്കെ? ഇത് വെടിമരുന്ന്, കരിമരുന്ന്, പെട്രോള്. അയ്യോ, പൂർവിക തൊഴിലിലും വേദപുസ്തകത്തിലും ഒന്നും പറഞ്ഞിട്ടില്ലാത്ത ഇതൊക്കെ. വേദപുരം കില്ലാടിമാർക്ക് അറിയാത്ത ശാസ്ത്രത്തിന്റെ അതിരുകടക്കല് അല്ലെങ്കിൽ നേട്ടം. ദാ ഇനി ഇതേ ഉള്ളൊരു മാർഗം. നിയമവിരുദ്ധമായി സംഘടിപ്പിച്ച കുറെ വെടിമരുന്നുകളും ബോംബുകളുമാ. അത് എത്ര അളവിൽ പൊട്ടുന്നോ, എങ്ങനെ പൊട്ടുന്നോ, എന്ത് സംഭവിക്കുന്നോ എനിക്കൊരു നിശ്ചയമില്ല. അന്തമായിട്ടങ്ങോട്ട് ചെയ്യാം. ഇതില് ജയിച്ചാ ജയിച്ചു, തോറ്റാ തോക്കില്ല. ധൈര്യമായിട്ട് ചെയ്തോളൂ. സ്വപ്നഭൂമിയിലെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടോ എനിക്ക്? എന്റെ ജോലി എന്താ പറ? പറഞ്ഞല്ലോ, അനുഗ്രഹിച്ചാ മതി. അറിയാലോ, സ്വപ്നഭൂമിയിലെ ചില രീതികളൊക്കെ ഉണ്ടെന്ന്. ഞാനായിട്ട് അതിനൊരു മാറ്റവും വരത്തില്ല ഒരിക്കലും. എന്താ പ്രേമ, അവൾ എന്തോ ഗൗരവത്തിൽ പറഞ്ഞിട്ട് പോയത്? പാറ പൊട്ടിക്കുന്ന പണി അപകടം ആയതുകൊണ്ട് ദേവ്യൻ ഇനി പണിക്ക് വരുന്നില്ല. എന്നെ നിങ്ങൾ നോക്കിക്കോ, ഞാൻ അവളോട് രണ്ട് പറഞ്ഞിട്ട് വരാം. നീ ഇവിടെ നിൽക്കുക, ഞാൻ ഇപ്പൊ വരാം. അത് വേണ്ടായിരുന്നു, അത് വേണ്ടായിരുന്നു. എന്ത്? അവനോട് അങ്ങനെ പറയണ്ടായിരുന്നു. എങ്ങനെ? എനിക്കവനെ നന്നായിട്ട് അറിയാം. അവൻ ഒരുപാട് മോഹിച്ചു പോയി. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് മോഹിച്ചു പോയി. ഊണിലും ഉറക്കത്തിലൊക്കെ ഈ ഒരൊറ്റ ചിന്തയുള്ളൂ. വസുണ്ണൻ എന്തിനെ കുറിച്ചാ പറയുന്നത്?
കിണറ് പണി, കിണറ് പണിയണം, വെള്ളം കിട്ടണം, വെള്ളം കിട്ടണം, കിണറ് പണിയണം. ഷോ ഈ ഒറ്റ ചിന്തയേ ഉള്ളൂ. ഇന്ന് ദേവയാനി അവനോട് പറഞ്ഞത് തീരെ ശരിയായില്ല. എന്ത്? പാറവനെ അപകടം പിടിച്ചതാണ്, അതുകൊണ്ട് പണിക്ക് വരില്ല എന്ന് അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ? അത് ശരിയായില്ല. ഈ സമയത്ത് ദേവയാനി പണിക്ക് വരില്ല എന്ന് പറഞ്ഞ് പിരിഞ്ഞാൽ പിരിയോ? നാളെ മുതൽ ഞാൻ പണിക്ക് വന്നോളാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അല്ല, രണ്ടുപേരും കൂടെ എവിടെ പോയിരുന്നു? കക്കൂസില്. ഏ, രണ്ടുപേരും കൂടിയോ? എടാ കൊച്ചു പിള്ളേർ, ആവശ്യമുള്ള കാര്യത്തിൽ ഇടപെട്ടാ മതി, വേറൊന്നും അന്വേഷിക്കണ്ട. അതേ, വാസുണ്ടൻ എവിടെ പോയെന്ന് നീ ചോദിക്കാൻ നിക്കണ്ട. ചോദിക്കേണ്ട സമയമാകുമ്പോ ഞങ്ങൾ ചോദിച്ചോളാം. അല്ല, കഴിഞ്ഞു കയറിയില്ലേ? ഇത് കണ്ണവാമുനിയുടെ മകൾ ശകുന്തളയെന്ന് നീ അറിഞ്ഞില്ലയോ? പണ്ടേ പോതൂരേ ഈ ആശ്രമസുന്ദരിയുമായി സ്വല്പം ഒന്ന് സഹിപ്പിച്ചോട്ടെ. എടാ പ്രേമ, എടാ പ്രേമ, എടാ എനിക്ക് രാവിലെ പോണം, രാവിലെ തന്നെ പോണം. ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിക്കത്തില്ല. നിനക്കെന്താ ഭ്രാന്തളകയോ? എടാ നാല് സൈഡിൽ കൂടി ആയിരിക്കും കൂട്ടേടി വരിക. ആ കാര്യം പറടാ. എടാ നമ്മുടെ വാസുണ്ണനും ആ ദേവയനെയും തമ്മിൽ കടുത്ത പ്രേമം. ഇന്ന് എന്തായിരുന്നു രണ്ടും കൂടെ മരത്തിനടിയിൽ ആരും കാണാതെ? ചുമ്മാ നീ അതൊക്കെ പറയാതെ. ഇല്ലടാ, എന്റെ അമ്മയാണ് സത്യം, ഭയങ്കര കുഴപ്പം പിടിച്ച പ്രേമം. വാസുണ്ണൻ അവളെ മുത്തുന്നത് കാണാതിരിക്കാൻ വേണ്ടി ഞാൻ എന്റെ മുഖം തിരിച്ചു കളഞ്ഞു. നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും. വെറുതെ വെറുതെ. ഏതായാലും അടി വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് കടക്കണം. വാസുണ്ണൻ വയസ്സനല്ലേ? എടാ അതുകൊണ്ടെന്താ ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ ഒരു ഫാഷൻ അതൊക്കെ? ഞാനും കാമുകൻ നീയും ഓരോ നിമിഷവും നിന്നെ കാത്തിരിക്കുന്ന എന്റെ അരിയിലേക്ക് ഹരിപുത്രി, എന്റെ മനസ്സിനെ മയക്കിയ നീ എവിടെയായിരുന്നു? എടാ പ്രേമ, നമ്മൾ എപ്പോഴാ ബോംബ് വെക്കണത്? ബോംബ് വെച്ച് കഴിഞ്ഞല്ലോ. ഏ, കഴിഞ്ഞോ? അതപ്പോ അത് ശരി. അപ്പൊ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാ ഭാവം? എന്റെ അച്ഛനാർ സത്യം ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഇന്ന് രാത്രി നീ ബോംബ് വെച്ചു? ഞാൻ വെച്ചില്ല. നീ വെച്ചോ പ്രതിവേ? ഞാൻ വെച്ചില്ല. പിന്നെ ആര് ബോംബ് വെച്ചത്? വെച്ചത് ആരാണെന്ന് വെച്ചവർക്കറിയാം, ബാക്കിയുള്ളവർക്ക് കണ്ണും കാതൊന്നും ഇല്ലോ. എന്തായാലും ഞാൻ ഇന്നൊരു ബോംബ് വെക്കും, അത് ഉറപ്പാ. ഞാൻ വിചാരിച്ച നീ ഇന്നലെ തന്നെ വെച്ചിരുന്നു. അല്ല, അപ്പൊ ഇന്ന് വെച്ച ഇന്നലെ പൊട്ടിക്കോ? പൊട്ടിക്കും, ഇന്ന് തന്നെ പൊട്ടിക്കും. അല്ലെങ്കിൽ പ്രദീപ് പറഞ്ഞ പോലെ നാല് സൈഡിന്ന് അടി കിട്ടും. ഏയ്, ഇന്നെന്നെ പൊട്ടിക്കണമെന്നില്ല, എപ്പോഴെങ്കിലും പൊട്ടിച്ചാ മതി. പൊട്ടിക്കാതെ പോയാലേ അവന്മാരടിക്കാൻ വരത്തുള്ളൂ. എന്തിനാ വെറുതെ വലിച്ചു നീട്ടുന്നത്? ഇന്നെന്നെ അങ്ങനെ പൊട്ടിച്ചേക്കാം. വികാസ് എടുത്തോ. നല്ല മൂർച്ചയുള്ള ഭാരമുണ്ടല്ലോ, പിന്നെ എന്തിനാ വികാസ്? വാസുണ്ടോ? എന്താ ദേവു? ഞാനും വന്നോട്ടെ പണിക്ക്. പിന്നെ ദേവു ഇങ്ങോട്ട് വന്നല്ലേ, ഞാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുന്നോ? വാ വാ. എന്ത് പണിയുണ്ടാക്കി കൊടുക്കാൻ ഈ എന്നൊക്കെ പറഞ്ഞു വിളിക്കണത്? ഇവിടെ ആവശ്യത്തിനുള്ള പണിയുണ്ട്, ആ പണി എടുക്കാനുള്ള ആൾക്കാരും ഉണ്ട്. വേറെ ആരുടെ സഹായം ഇവിടെ വേണ്ട. അല്ലെങ്കിൽ കൊട്ടി കൊടുക്ക്, ആ പാറ തുറന്ന് ബോംബ് അതിനകത്തൊക്കെ പണിയുണ്ടല്ലോ, അതോട് കൊടുക്ക്. വെള്ളമരുന്നും കരിമരുന്നൊക്കെ കമ്പിയിൽ ചാലിച്ച് പിടിപ്പിച്ച് കത്തിച്ചാണ് പൊട്ടിക്കട്ടെ, ഞാൻ വേറെ എവിടെയെങ്കിലും പോയി കിടത്തോളാം. ഒരു പണി കൊടുക്കലാരും വന്നിരിക്കുന്നു. പണിക്കല്ലേ, പണിക്കല്ലേ. ഈ വേദപുരം കില്ലാടിമാരെന്ന് പറയുന്ന കിണറുമേസ്തരിമാർക്ക് ചില രീതികളൊക്കെ ഉണ്ട്. രീതികളെ ഞാനായിട്ട് അതിനൊരു മാറ്റം വരുത്തുന്നില്ല, അതുറപ്പാ. പൂച്ച പാല് കുടിക്കുമ്പോ കണ്ണടിച്ച് പിടിച്ച കുടിക്കുള്ളൂ. പൂച്ചയുടെ വിചാരം എന്താ? അതാരും അറിയുന്നില്ല, കാണുന്നില്ലെന്നൊക്കെ. ഈ സ്വപ്നഭൂമിയിൽ എവിടെയാ പൂച്ച? പൂച്ചകളെ ഉള്ളൂ. പൂച്ചക്കുട്ടി എന്ന് തോന്നിക്കുന്ന നല്ല അസല് കള്ളിപ്പൂച്ച. വേദപുരത്തൊക്കെ പൂച്ച മച്ചിന്റെ പുറത്താ, ഇവിടെ അത് മരത്തിന്റെ അടിയിലാ. അല്ലട പ്രദീപേ, ആ വേഗം ചെല്ലേ, ഇവിടെ പണിയെങ്ങനെയൊന്നുമില്ല. വേഗം പോ. വാസുണ്ണൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വന്നേ ഉള്ളൂ.
ഞാൻ പോവാം. അതുകൊണ്ട് മാത്രമാ വന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വിളവൊന്നും ഇവിടെ എടുക്കല്ലേ മോളെ. എന്താടാ രണ്ടു കൂടിയാ പാവം കൊച്ചിന് വെറുതെ പാവം വാടിപ്പോയി. ഞാൻ പോയി സമാധാനിപ്പിച്ചു വരട്ടെ. ഓണം കണ്ടില്ലേ, ശൃംഖരിക്കാനുള്ള പോക്ക. ദേവു എന്താ പാസ്വണ്ണ ഇന്ന് കിണറൂത്തിക്ക് വല്ലാത്തൊരു ദേഷ്യം. അത് ഇന്നലെ ദേവയാനി പറഞ്ഞില്ലേ അതിന്റെ കരി തീർത്തതാ. ഞാൻ എന്ത് പറഞ്ഞെന്നാ പാസ്വണ്ണ? അല്ല, പാറവണി അപകടം പിടിച്ചതാണ്, അതുകൊണ്ട് ദേവയാനി പണിക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ എന്താ ഇന്നലെ അവന്റെ അടുത്ത് പറഞ്ഞത്? അത് ഞാൻ ഓർക്കുന്നില്ല. ഒന്ന് ഓർത്തു നോക്കൂ. പൂച്ചയുടെ കാര്യം വല്ലതും പറഞ്ഞു. പൂച്ച ഈ ആക്ഷൻ കണ്ടോ, ഈ ആക്ഷൻ എനിക്ക് പിടിക്കാത്തത്. നിപ്പുണ്ടല്ലേ ഒരു വൃത്തികെട്ട ശൃംഗാരം, അത് വൃത്തികെട്ടവൻ. മതി മതി, ഒന്നുകൂടെ വന്നേ. എന്താ എന്താണ് എന്റെ അഭിപ്രായം? വാസോണോട് മാറിയേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓ, ഞാനായിട്ടൊന്നും തെറ്റിക്കില്ല, പച്ചവെള്ളം ചവച്ചേ കുടിക്കൂ. എന്തൊക്കെയാ പറഞ്ഞത്? ബാക്കിയുള്ള ആർക്ക് ഈ രീതികളൊന്നും മനസ്സിലാവില്ലെന്ന് വിചാരിച്ചത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയ്യോടാ, പിഞ്ചു കുഞ്ഞല്ലേ, എല്ലാം പഠിച്ചു വരണം. അറിയാത്തതൊക്കെ പഠിപ്പിച്ചു തരാൻ പറ്റിയൊരാളിനുള്ള കയറി പിടിച്ചിരിക്കണത്. പ്രായം ഒത്തിരി ഏറിയാൽ എന്താ, വിസ്തരിച്ചുള്ള പഠിപ്പീരല്ലേ നടക്കുന്നത്? ഇങ്ങനെ മൂടി വെച്ച് പറയാതെ തുറന്നു പറഞ്ഞാട്ടെ. തുറന്ന് ഞാൻ തന്നെ പറയണോ അല്ലേ? ഞാൻ പറയില്ല, ഞാൻ പറയില്ല. ഇന്നലെ ഇവിടെ നടന്നതും ഇപ്പൊ ഇവിടെ നടക്കാൻ പോയതും ഞാനായിട്ട് പറയില്ല, അത് ഉറപ്പാ. ഇവിടെ ഇപ്പൊ എന്ത് നടന്നെന്നാ? അതെന്തന്നെ ഞാൻ പറയണേ. ഞങ്ങളുടെ നാട്ടിൽ പോയി ചോദിക്ക്, ഞങ്ങളുടെ നാട്ടുഭാഷയിൽ അതിനൊരു പേര് പറയും. പ്രേമം, പ്രേമ കൂത്ത്. പ്രേമോ? ആർക്ക്, ആരോട്? ആ, അത് മാത്രം ഞാൻ പറയില്ല. താനും ഞങ്ങളുടെ വാസുണ്ണായി നടക്കുന്ന പ്രേമത്തിന്റെ കാര്യം എന്നോട് ചോദിക്കരുത്, അത് ഞാൻ പറയില്ല. നമ്മൾ ഇന്നലെ ഇവിടെ സംസാരിച്ചില്ലേ, ഇന്ന് സംസാരിച്ചില്ലേ, നമ്മൾ എന്തെടുക്കായിരുന്നു വാസുണ്ണ വിചാരിച്ചത്? നമ്മള് പ്രേമിക്കായിരുന്നു. ആ വാസുണ്ണ നമ്മൾ തമ്മിൽ പൊഴിഞ്ഞു പ്രേമാണ്. ഈ സുന്ദരക്കില്ലാടി എടാ, നീ ആകെ കൂടെ ഒരു മടക്കുകൂടലിന്റെ അത്രേ ഉള്ളെങ്കിലും നിന്റെ നാക്കേ നിന്ന് വീഴുന്നത് നാൽപ്പാമർ സോപ്പിട്ട് കുളിച്ചാലും വാടകോത്ത് വർത്തമാനങ്ങളാണ്. എടാ, എന്റെ മോളാകാൻ പോലും പ്രായമില്ലാത്ത ഈ കൊച്ചു കൊച്ചിന് എന്നെയും ചേർത്ത് എന്തെല്ലാം നാട്ടുകേസുകളാടാ നീ പറഞ്ഞുണ്ടാക്കിയത്. അങ്ങനെയൊന്നും ഇല്ലല്ലേ. അങ്ങനെയൊക്കെ ഉണ്ടടാ. എടാ നീ, അങ്ങനെയൊക്കെ ഉണ്ടടാ. എനിക്കൊരു അബദ്ധം പറ്റി പോയതാ. ഞാൻ ഉദ്ദേശിച്ചത് ഈ കുട്ടിയല്ല, പറഞ്ഞു വന്നപ്പോ ഈ കുട്ടിയായി പോയതാ. വിട്ടുപിട്ട് വാസം എന്റെ മാനം കളയരുത്. വിട്ടുപിട്ട് നോക്ക്, എന്റെ പൊന്നു മോൾ ഒന്നും വിചാരിക്കരുത്. ഇവേ
വീണ്ടും തെറ്റി. പ്രേമ, ഓ, ഇനി എന്ത് സംഭവിക്കാൻ? ആ ബോംബ് അവിടെ നിന്ന് മാറ്റി അത് തന്നവന്റെ തല അവിടെ വെട്ടിവെക്കണം. അവനോട് വരാൻ ഞാനാണ് കാരണം നോർക്കുമ്പോ എന്തെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ? എന്താലോചിക്കാനാ, ജീവൻ തിരിച്ചു കിട്ടട്ടെ ആദ്യം, എന്നിട്ട് മതി ആലോചനകളൊക്കെ. നമുക്ക് എങ്ങനെയെങ്കിലും അവനെ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കാം. വാസുണ്ണ, എങ്ങനെയാണ് എങ്ങനെ അങ്ങനെ കിടക്കുന്ന ഒരുത്തരം കൊണ്ട് രണ്ട് ചൂട് നോക്കുന്നു? അവന്റെ അമ്മയെ അറിയിക്കണ്ടേ? എന്തെങ്കിലും ഒന്ന് പറയാനോട്. ജീവൻ തിരിച്ചു പിടിക്കാൻ രക്തമല്ലി കൂട്ടെടുക്കണം, അതിന് നാല് മരുന്ന് മുറകൾ ഇനിയും കഴിയണം. അത് കഴിയാൻ അർദ്ധരാത്രി എങ്കിലും ആകും. അതുവരെ വെളുപ്പാങ്കാലാവുമ്പോ പറയാം. സോമാജി വൈദ്യരും സ്വപ്നഭൂമിയിലെ മരുന്നുകളും ഒരവസാന ശ്രമം നടത്തുകയാണ്. ഒന്നും പറയാനായിട്ടില്ല. ഇവിടെ ഒരു ജീവിതം നിലനിർത്താൻ വേണ്ടി സ്വന്തം ജീവൻ മറന്ന് കളിച്ചവനാണ് അവൻ. ആ നാടിമിടിപ്പ് നനയ്ക്കാൻ പാടില്ല. എല്ലാം മറന്ന് ഊണുറക്കം ഉപേക്ഷിച്ച് സ്വപ്നഭൂമിയിലെ എല്ലാ മനസ്സുകളും സുന്ദരകില്ലാടിക്ക് വേണ്ടി നൊന്ത് നൊന്ത് പ്രാർത്ഥിക്കണം. മരണത്തിന്റെ വായിൽ നിന്ന് ആ കൊച്ചനെ തിരിച്ചിങ്ങെടുത്തു. ഇനി 150 നാഴിക കഴിയുമ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ പൂർവാധികം തേജസ്സോടെ ഒരു പോറൽ പോലും ഇല്ലാതെ അവൻ തിരിച്ചു വരും. ഒക്കെ ഇവിടുത്തെ പരമ്പരാഗത ഔഷധങ്ങളുടെ സിദ്ധിയാണ്. പിന്നെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും. ഞങ്ങൾ ഒന്ന് കണ്ടോട്ടെ. ആയിക്കോളൂ. ഓ, ഇനി അവിടെ ഒരാളുടെ ജോലിയേ ഉള്ളൂ, ദേവയാനിയുടെ. ശല്യാകണ്ട. ചാക്കാലയുടെ വായിൽ വരെ പോയി എന്നാ പറയണത്. പക്ഷെ ഞാനൊന്നും അറിഞ്ഞില്ല. ആണൊരുത്തിന് ആദ്യമായി തൊട്ട പെണ്ണിനെ പോലെയാ ഈ മണ്ണും. കൈ തട്ടി മാറ്റി, അത്രേ സംഭവിച്ചുള്ളൂ. നിനക്ക് ഇപ്പോഴും തമാശ. ഓരോ മാത്രയിൽ ചത്തുകൊണ്ടിരുന്നത് ഞങ്ങള. ഞാൻ എപ്പോഴും പറയാറില്ലേ വാസുണ്ണ, എന്നെ സഹായിക്കാൻ പരലോകത്തൊരു ശക്തി ഉണ്ടെന്ന്. എന്റെ അച്ഛൻ ഇപ്പോ ഇവിടെ
ഇഹലോത്തൊരു ശക്തിയുണ്ട്. ഓ, വേറെ ആർക്കൊന്നും പറ്റിയില്ലല്ലോ. മണ്ണ തൊട്ടതിന്റെ ദേഷ്യം സ്വപ്നഭൂമി നിന്നോടാ തീർത്തത്. വേറെ ആർക്കൊരു പോള് പോലും പറ്റിയിട്ടില്ല. അതാ അതിശയം. ആ പാറ മുഴുവൻ പൊട്ടി മാറിയോ? അത് മൂടോടക പിഴുത് മാറിയിരുന്നടാ. ഒരു പത്തെഴുപത് കുട്ട പാറച്ചില് മാറ്റിയാ മതി, പിന്നെയും മണ്ണ. നീ ഇവിടുന്ന് എഴുന്നേറ്റ് വരുമ്പോഴേക്ക് ഞങ്ങൾ അതൊക്കെ ക്ലീനാക്കിയിട്ടേക്കാം. അതിന്റെ മാറ ചെലുത്തുന്നത് കണ്ടിട്ട് നിന്നെ ഇവിടുന്ന് വിടു എന്ന് വാശി പിടിച്ചവനാണ് ഞാൻ. ഞങ്ങളെല്ലാവരും കൂടെ നിന്നോട് തെറ്റിയായിരുന്നു എന്നെനിക്കിപ്പോ ബോധ്യമായി. അതുകൊണ്ട് ഈ കാലിൽ തൊട്ട് ഞാനൊന്ന് മാപ്പ് പറഞ്ഞോട്ടെ. അയ്യോ, ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞ് പണിമതിയാക്കി പോകുന്നു എന്ന് പറഞ്ഞ് നീ ഇറങ്ങിയാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. നിന്റെ അമ്മയുടെ മനസ്സൊന്ന് നൊന്താൽ ഈ സ്വപ്നഭൂമിയിലെ പൂർവികർക്ക് പോലും പുണ്യനഷ്ടമായി പോകും. അതുകൊണ്ട് കില്ലാടി പൊക്കോളൂ. ഇവിടെ ഒരു വലിയ മാറ്റത്തിന് കൊതിച്ച ഈ ഗണനാഥൻ സന്തോഷത്തോടെ തോൽക്കുകയാണ്, പിന്മാറുകയാണ്. ഗണനാഥൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ പോണോന്ന്. പോണോ? പോണം, പോയേ തീരൂ. ഇനിയും ഒരു അപകടം ഉണ്ടായി ഞാൻ മരിച്ചു പോകുന്നുള്ള പേടി കൊണ്ടാണേൽ ഞാൻ പോവില്ല. അതല്ല, ഞാൻ നിന്ന ദേവയാനിക്ക് ഇവിടുത്തെ ആചാരങ്ങളൊക്കെ തെറ്റിക്കേണ്ടി വരുമെന്നാണെങ്കിൽ ഞാൻ പോയേക്കാം. ഒരിക്കലും ഇവിടുത്തെ ആചാരങ്ങളൊന്നും ഞാൻ തെറ്റിക്കില്ല. ശരി, അങ്ങനെയാണെങ്കിലും ഞാൻ പോകില്ല. തീർച്ച. അതൊക്കെ പിന്നെ ആലോചിക്കാം. ഇപ്പൊ കിടന്ന് ഉറങ്ങിക്കോളൂ. മരുന്നുകളുടെ കൂട്ടുകാരി ഉറക്കം, ഉറങ്ങിക്കോളൂ. ലേശു ശാസിച്ചെന്നെ പറയുന്നതെന്ന് കരുതിക്കോ. ഉറങ്ങ, ഉറങ്ങ. ജ
ആശ്വാസമെന്തേ കുയിലേ കുയിലേ കൂടാരക്കൂട്ടിൽ തിങ്ങും കുയിലേ ആകാശം തേടുന്നില്ല കുയിലേ സ്വന്തം ശ്രുതി ചികയും കുയിലേ നീ എന്റെ ഈണം മറന്നോ ചൊല്ലു നെഞ്ചിൻ താളം മറന്നോ കുയിലേ കൂടാരക്കൂട്ടിൽ തീങ്ങും കുയിലേ ആകാശം തേടും നീല കുയിലേ അയ്യോ അങ്ങനെയല്ല ശരിക്കും ഓന്നി നടക്കണം ഓ എന്തൊന്നേ പറയണേ നോക്കിയേ ഈ കാലിന് കുഴപ്പമില്ല എന്റെ ഈ കാലിന് കുഴപ്പമില്ല അണ്ട ചാടുമ്പോ ഒരു കുഴപ്പമില്ല എന്നിട്ട് ഞൊണ്ടമാരെ പോലെ രാവിലെ തുടങ്ങി മുടഞ്ഞു മുടങ്ങി നടത്തിക്ക അല്ല ദേവ്യാനിക്ക് ഒരു നാണോ ഇല്ല ഈ അപരിഷ്കൃതമായ ചികിത്സക്ക് കൂട്ടി നിൽക്കാൻ അപരിഷ്കൃതമായ ബോംബിൽ നിന്നും ജീവനിങ്ങ് പിടിച്ചു തന്നത് ഞങ്ങളുടെ വൈദ്യമാ അത് മറക്കണ്ട നേരെ പിടി ഈ 7 ദിവസം കൊണ്ട് ഞാൻ ഇത്രയും ഭേദമായതിന്റെ രഹസ്യം വേറെയാ എന്തത് എന്റെ ഡോക്ടർ ദേവയാനി ആയതുകൊണ്ടും ദേവയാനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് പരിപൂർണ വിശ്വാസമുള്ളത് കൊണ്ടും എന്റെ മനസ്സം കീഴ്പ്പെട്ട് വരികയായിരുന്നു പെട്ടെന്ന് ഭേദമാകാൻ ശരിയല്ലേ അല്ല എന്ന് വെച്ചാ ദേവയാനിക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് അർത്ഥം ഇല്ലാന്ന് ഞാൻ പറയില്ല ഇഷ്ടമാ പക്ഷെ അത് കില്ലാടിക്കുട്ടി കരുതുന്ന പോലുള്ള ഇഷ്ടമൊന്നുമല്ല ഈ മുഖത്ത് നോക്കി പറയാമോ ദേവയാനിക്ക് ഈ കില്ലാടിക്കുട്ടിയോട് ഒന്നുമില്ലാന്ന് മുഖത്ത് നോക്കി കണ്ണി നോക്കി ഈ ആകാശത്ത് നോക്കി പറയാലോ എനിക്കൊന്നുമില്ലാന്ന് വെറുതെ കാളി എടുക്കല്ലേ എന്റെ ദേവയാനിക്കുട്ടി ഉറങ്ങുമ്പോഴും എനിക്ക് പൂച്ചയുടെ കണ്ണുകളാ കടവാതിലിന്റെ ചെവികളാ കഴിഞ്ഞ രാത്രികളില് ഞാൻ ഉറങ്ങിക്കിടക്കണെന്ന് കരുതി എന്റെ കട്ടിലിൽ വന്നിരുന്നതും പിന്നെ എന്നെ കെട്ടിപ്പിടിച്ചതും എന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് തലോടിയതും ഒക്കെ ഞാൻ അറിഞ്ഞില്ലെന്ന വിചാരം തെറ്റിദ്ധരിച്ചിരിക്കുന്നു എനിക്കും തോന്നി രോഗിയുടെ നാടികളുടെ തളർച്ച മാറ്റാൻ 6 രാത്രികളിൽ വിധിപ്രകാരം ചെയ്യേണ്ട ഒഴിച്ചല് പോലുള്ളൊരു ക്രിയ അത് ആണിന് പെണ്ണും പെണ്ണിന് ആണുമാണ് ചെയ്യേണ്ടത് മനസ്സ് പതറാതെ മറിച്ചൊന്നും നനയ്ക്കാതെ ചെയ്യണം വാ അപ്പോ ദേവയാനിക്ക് എന്നോട് ഒന്നുമില്ല ഇല്ല ശരി ഞാൻ കാണിച്ചുതരാം എന്നാ കാണിച്ചുതരാം എന്നേ കാണിക്കുന്നത് അയാളെന്താ ഇങ്ങനെ ദേഷ്യം പിടിച്ചു പോകുന്നത് ഒന്നുമില്ല ഞാൻ ചെല്ലട്ടെ ഈയിടെയായിട്ട് എന്നോടൊന്ന് വർത്താനം പറയാൻ പോലും നിന്നു വരാറില്ലല്ലോ ഞാൻ പോട്ടെ നിന്റെയും മരുത്താലിന് ക്ഷമദശിക്കാരായിട്ടുണ്ട് കേട്ടോ എത്രയും പെട്ടെന്ന് ആ ചികിത്സയും കഴിക്കണം പിന്നെ നമ്മുടെ ചികിത്സാ രീതികളെ കുറിച്ച് അയാളോട് വിശദമായിട്ടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അല്ലെങ്കിൽ അയാൾ വെറുതെ തെറ്റിദ്ധരിക്കും ഞാൻ പോട്ടെ പോകണ ഇവിടെ പോ അന്ന് കണ്ടപ്പോ എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞില്ലേ ഒക്കെ ഭേദമായ പിന്നെ ഇവിടെ നിൽക്കണ്ട കിണറുപണി നിർത്തി പൊക്കോളാൻ അതേ സ്നേഹം കൊണ്ട് തന്നെ ആ പറഞ്ഞത് തിരിച്ചെടുക്കണം എന്തെല്ലാം തടസ്സങ്ങളുണ്ടായാലും ആ കിണർ എനിക്ക് കുഴിക്കണം വെള്ളം കണ്ടില്ലെങ്കിൽ ആ മണ്ണിൽ കിടന്ന് മരിക്കുന്നവരെ കുഴിക്കണം
ഒക്കെ ഒരു നിയോഗം പോലെ തോന്നുന്നു. അന്ന് പോകാൻ പറഞ്ഞെങ്കിലും ഇങ്ങനെ അനുമതി ചോദിച്ചു വരുമെന്ന് എനിക്കറിയാമായിരുന്നു. നന്ദി പറയേണ്ടത് ഞാനാണ്. തുടങ്ങിക്കോളൂ. ദേവു, ഇയാളെ ഇങ്ങനെ കറങ്ങാൻ വിട്ടിരിക്കുക? എളുപ്പം നടന്നെങ്കിൽ പോന്നു. എത്ര ദിവസം കൂടി ഉണ്ട് ചികിത്സ? 5 ദിവസം. രക്തമല്ലിക്കൂട്ട് ഫലവത്തായതിന്റെ ഒരു ആഘോഷമുണ്ട്. ചികിത്സ തീരും മുമ്പ് അത് നടത്തണം. പൊക്കോളൂ. ആ വടി ഊന്നിപ്പിടിക്കേ. ഇല്ല, ഊന്നിപ്പിടിക്കാനാ പറഞ്ഞത്? ഇല്ലെന്ന് പറഞ്ഞില്ലേ? എനിക്കിപ്പോ യാതൊരു അസുഖമൊന്നുമില്ല. വേണേൽ ഈ ഭൂമി എടുത്ത് എന്റെ തോളത്ത് വെച്ച് ആ സൂര്യന് ചുറ്റും 7 വട്ടം ഓടിയിട്ട് വരാനുള്ള ശക്തി ഇപ്പൊ എനിക്കുണ്ട്. ഗണനാഥനെ കണ്ട അനുവാദമൊക്കെ വാങ്ങിയിട്ടാ വരുന്നത്. കിണർ കുത്തി ഒരു കുടം വെള്ളം ഈ പെണ്ണിന്റെ തലയിൽ എടുത്തു വെച്ചതെന്ന് ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകും. അതെന്റെ വാശിയ. അതിനിപ്പൊ നിങ്ങളുടെ വൈദ്യ ശുശ്രൂഷ ഒന്നും എനിക്ക് ആവശ്യമില്ല. രേഖകൾ നിങ്ങളുടെ വാടി, ഞാൻ പോണു. ഞാൻ പറഞ്ഞത് അത്രക്ക് ദണ്ണായി പോയെങ്കില് പിൻവലിച്ചു. ആ വടിയില്ലാതെ ഇപ്പൊ നടക്കരുത്. കിതപ്പുണ്ടാവും, ചിലപ്പോ അസ്ഥിക്ക് പൊട്ടലും ഉണ്ടാവും. ഇത് പിടിക്കേ, എന്തെങ്കിലും അബദ്ധം പറ്റിയ എന്റെ കുറ്റം കൊണ്ടാണെന്ന് എല്ലാരും പറയൂ. പിടിക്കാം, പക്ഷേ താനിപ്പോ ഒരു കാര്യം എന്നോട് തുറന്ന് സമ്മതിക്കണം. എന്താ? തനിക്കും എനിക്കും അറിയാവുന്ന കാര്യം തന്നെയാ. അത് താൻ പറയുന്ന എനിക്കൊന്ന് കേൾക്കണം. തനിക്ക് എന്നെ ഇഷ്ടമാണെന്ന്, ഇവിടുത്തെ ചട്ടങ്ങളെ നിയമങ്ങളെ ഒക്കെ ഭയന്ന താനേ തുറന്നു പറയാത്തതെന്ന് ഇത്രയെങ്കിലും എന്നോടൊന്ന് പറഞ്ഞേ. കിളടിക്കുട്ടി, വടിയൊന്ന് പിടിക്കേ. ഇത്രയും നേരം വടിയില്ലാതെ നടന്നല്ലേ, കിതപ്പുണ്ടാവും. ഇടത് കൈ എന്റെ തോളിലിട്ടോ. ഇനി ഞാനൊരു കാര്യം പറയാം, കേൾക്കണം. കേട്ടിട്ട് എന്നെ ഒന്ന് സഹായിക്കണം. ഇവിടുത്തെ ഓർമ്മയില് 2 പ്രാവശ്യമേ രക്തമല്ലിക്കൂട്ട് ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളൂ. ഒന്ന് കിളാടിക്കുട്ടിയെ രക്ഷിക്കാൻ, പിന്നൊന്ന് എന്നെ രക്ഷിക്കാൻ. ചോരക്കുഞ്ഞായിരിക്കുമ്പോ ചത്തുപോയെന്ന് കരുതി ആരോ എന്നെ സൈരേന്ദ്രയുടെ തീരത്ത് ഉപേക്ഷിച്ചതാ. വെള്ളം കോരാൻ വന്ന പെണ്ണുങ്ങളാ കോരിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നത്. എനിക്കൊരു പുതിയ ജീവിതം തന്നു. എന്നെ സോമാജി വൈദ്യരുടെ വളർത്തുമകളാക്കി, സ്വപ്നഭൂമിയിലെ റാണിയാക്കി, ദേവിയാക്കി. അമൂല്യ ഔഷധങ്ങളുടെ കലവറ രഹസ്യങ്ങൾ എനിക്ക് മനപ്പാടാക്കി തന്നു. അങ്ങനെയുള്ളവരെ ഞാൻ എങ്ങനെ ചതിക്കുക? ഇല്ല, ജീവൻ കളയേണ്ടി വന്നാലും ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല. കിളാടിക്കുട്ടി ഒന്നും മനസ്സിൽ കരുതി വെക്കരുത്. എന്നോട് ഇങ്ങനൊന്നും സംസാരിക്കുകയും ചെയ്യരുത്. എന്റെ യാചനയാ. വല്ലപ്പോഴും മരുന്ന് ഭാണ്ഡങ്ങളുമായി വേദപുരത്ത് എത്തിയ തമ്മിൽ കണ്ടാൽ ഇത്ര നേരം വർത്തമാനം പറയണം. ആ ഒരു മോഹമേ ഉള്ളൂ എനിക്ക്. അത് മാത്രം. ഞാൻ പറഞ്ഞത് കേട്ടോ? കേട്ടു. ഇഷ്ടവും ബഹുമാനവും വളരെ കൂടിപ്പോയെങ്കിലും ഞാൻ പിന്മാറുകയാണ്. ശരീരം കൊണ്ട്, മനസ്സ് അതെനിക്ക് പറയാൻ പറ്റില്ല. ദേവയാനിയുടെ ചിന്തകളിൽ ഇനി ഞാൻ ഒരിക്കലും ഒരു ശല്യമായിട്ട് വരില്ല. സത്യം പറ. ഇനി പറ, എന്താ എവിടെയുടെ കുട്ടൻസ്? വരൂ. കായകൽപ്പ് ദണ്ടെന്നാ പറയണത്, ശരീരകോശങ്ങളെ മൊത്തം പുതുക്കി പണിയുന്ന മരുന്ന് അത് മുഴുവൻ. 67 ഔഷധ കൂട്ടും 28 ഔഷധ മരങ്ങളുടെ കാതലും ചേർത്തുണ്ടാക്കിയതാ. ഈ കറുത്ത കാണുന്നില്ലേ, ഇത് മുഴുവൻ പലതരം കാന്തങ്ങളാ. ഇത് 2 മാസം പിടിച്ച് നടന്നു നോക്ക്. അത് കഴിഞ്ഞ സൂര്യന് ചുറ്റും ഭൂമിയെയും ചുമന്നുകൊണ്ട് എത്ര നേരം? പിന്നെ പൊട്ടി അറിയാനും കെട്ടി കഴിക്കോൽ കപ്പി ഉറപ്പിച്ചു. മണ്ണിൽ മാത്രം തൊട്ടില്ല, അത് കില്ലാടിയെ ചെയ്യാവുള്ളെന്ന് ഗണനാഥൻ പറഞ്ഞു. ഇനി നീ വരുന്നവരെ കാത്തിരിക്കുക, അതാ ഞങ്ങളുടെ ജോലി. 4 ദിവസം കൂടി കഴിഞ്ഞ ഫുൾ കണ്ടീഷനോട് കൂടി പണിക്ക് പോകാന്നാ ഈ വൈദ്യരാണി പറയണത്. മതി,
ട്രീറ്റ്മെന്റിന്റെ ലാസ്റ്റ് കട്ട് വേണ്ടി വിട്ടാ മതി. ഒന്നും നോക്കണ പ്രതിവേ, ഒരാഴ്ച മുമ്പ് നമ്മൾ കണ്ട പ്രേമനയുടെ ഈ പ്രേമനയുടെ വേണ്ട, ദൃഷ്ടിദോഷം വരുത്തണ്ട, ഞങ്ങൾ പോയേക്കാം. അവന് വേണ്ടി പറഞ്ഞു ജയിപ്പിച്ചെടുത്ത ജോലി പോലെയുണ്ട്. ഈ രക്തമല്ലിക്കൂട്ട് എന്താ ഒന്ന് പറയോ? അത് സ്വപ്നഭൂമിയിലെ അമൂല്യ രഹസ്യങ്ങളാ, പറഞ്ഞ കുറ്റോ? ഓ, ഇനി ഞാനത് പഠിച്ചെടുത്ത് ലോകവിപണിയെ കൊണ്ടുപോയി വിറ്റ് കോടീശ്വരനാവുന്നുള്ള പേടിയായിരിക്കും അല്ലേ? ഹേയ്, അങ്ങനെ പേടിയൊന്നുമില്ല. ഒന്നല്ല 9000 പ്രാവശ്യം കേട്ടാലും നിയോഗം ഇല്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല ആർക്കും. ആ, അപ്പൊ പിന്നെ പേടിക്കണ്ടല്ലോ. ഒരു കൂട്ട് ഒരു ദിവസേ പറയുള്ളൂ. ആദ്യത്തെ കൂട്ട് പറയേണ്ടത് പ്രഭാതത്തിലാ. അങ്ങനെയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തില് ആദ്യത്തെ കൂട്ട് പറയോ? പറയാം, പക്ഷെ ഒറ്റ പ്രാവശ്യം ഞാൻ പറയുള്ളൂ. പിന്നെയും പിന്നെയും പറഞ്ഞ് കില്ലാടിക്കുട്ടി അത് മനപ്പാടാക്കിയ പിന്നെ ഞാൻ കുറ്റക്കാരിയാവും. എനിക്ക് കേൾക്കാനുള്ള കൗതുകം കൊണ്ടല്ലേ. ശരി, നാളെ പറയാം. പറയട്ടെ. ഞാനും ചിലർ ധ്യാനമൊക്കെ ഒന്ന് കഴിച്ചോട്ടെ. രക്തമല്ലിയിലെ സൂര്യപ്രകാശത്തിൽ 7 പകൽ ഉണക്കി 7 പൗർണമികൾ നീളെ ശീതളിപ്പിച്ച് രാക്കുറിഞ്ഞി പൂമ്പൊടി ചേർത്ത് നേരിയമ്പാല ചാറിൽ ചാലിച്ച് നെയ്തലാമ്പൽ ഇലയിലിട്ട് പനിനീരൊഴിച്ച് കദളിത്തണ്ടിൽ കോരിയത് 7 കുമ്പ്. പിടികിട്ടി പിടികിട്ടി പിടികിട്ടി. പനിനീരൊഴിച്ച് കദളി വാഴത്തണ്ടിൽ അല്ലിയാമ്പൽ കടവിൽ അരക്കുള്ള കഴിഞ്ഞു പോയി. അന്നാള് ആനവാലാൽ തൊട്ടെടുത്ത നീലാഞ്ചനം നെൽ പ്രമാണം, പുലിനഖം ഉരച്ചെടുത്തത് എൽ പ്രമാണം, സൂര്യഗന്ധി സ്ഫുടം ചെയ്ത ശംഖുഭസ്മം 4 ചിപ്പി, ഊതി ഉണക്കിയ കരുവീട്ടിക്കറ 3 ചിപ്പി, 7 അന്തികൾ കുന്തിരിക്ക പുക കാണിച്ച്, 6 ഉഷസിൽ കർപ്പൂര പുക കൊള്ളിച്ച് പാരിജാത തളിരിൽ ചേർത്ത് വീഴ്ത്തിയത് 9 കുമ്പിൾ. എനിക്ക് കിട്ടി ദേവു, എനിക്ക് കിട്ടി. വെളിച്ചം പോലെ, വെളിച്ചം പോലെ എന്തോ ഒന്ന്. നിങ്ങളുടെ അമൂല്യ മരുന്നിന്റെ രഹസ്യക്കൂട്ട് ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞേപ്പിക്കട്ടെ. വെറുതെ വീമ്പിളക്കാതെ പറയട്ടെ. പറയില്ല. തീർച്ച തീർച്ച എന്ന് ആദ്യം മുതൽ കേട്ടോളൂ. രക്തമല്ലിയിലെ സൂര്യപ്രകാശത്തിൽ 7 പകലുണക്കി 7 പൗർണമികൾ നീളെ ശീതളിപ്പിച്ച് രാക്കുറിഞ്ഞി പൂമ്പൊടി ചേർത്ത് നേരിയമ്പാല ചാറിൽ ചാലിച്ച് നെയ്തലാമ്പൽ ഇലയിലിട്ട് പനിനീരൊഴിച്ച് കദളിത്തണ്ടിൽ കോരിയത് 7 കുമ്പിൾ. ആനവാലാൽ തൊട്ടടുത്ത നീലാഞ്ചനം നെൽപ്രമാണം, പുലിനകം ഉരച്ചെടുത്തത് എൽ പ്രമാണം, സൂര്യഗന്ധി സ്ഫുടം ചെയ്ത ശംഖുഭസ്മം 4 ചിപ്പി, ഊതി ഉണക്കിയ കരുവീട്ടിക്കറ 3 ചിപ്പി, 7 അന്തികൾ കുന്തിരിക്ക പുക കാണിച്ച്, 6 ഉഷസിൽ കർപ്പൂര പുക കൊള്ളിച്ച് പാരിജാത തളരിൽ ചേർത്ത് വീഴ്ത്തിയത് 9 കുമ്പിൾ. നീലക്കറുക തിന്നുന്ന പുള്ളിപ്പശുവിനെ 2 കൃഷ്ണപക്ഷം ചാമത്തവിടൂട്ടി വെളുത്ത പക്ഷത്തെ ഏകാദശി വരെ മുത്തങ്ങ ചതച്ചിട്ട് ഞവരക്കാടി കൊടുത്ത് ദ്വാദശി നാൾ പുലരും മുമ്പ് പുല്ലാങ്കുഴലാൽ യമുന കല്യാണി കേൾപ്പിച്ച് താമര ഇതളിൽ കറന്നെടുത്ത പാല് സമം വെള്ളം ചേർത്ത് 18 പ്ലാവിലെ ഞെട്ടിട്ട് കാഞ്ഞിരക്കാതൽ കത്തുന്ന അടുപ്പത്ത് കാച്ചിക്കുറുക്കി കാലളവാക്കി ത്രിപല പൊട്ടിട്ട് വെണ്ണമട്ടിൽ കൊഴുപ്പിച്ച് ഓടത്തണ്ടിൽ നിറച്ചത് 3 കുഴൽ. എങ്ങനെയുണ്ട്? ഏയ് ദേവു, ദേവു വേണ്ട, ഒന്നും പറയണ്ട. നിങ്ങൾ എന്നെ ചതിച്ചു, വല്ലാണ്ട് ചതിച്ചു. അയ്യോ ദേവു, അങ്ങനൊന്നും കരുതല്ലേ. സ്നേഹിച്ചവരെ, ഊട്ടിയവരെ, വിശ്വസിച്ചവരൊക്കെ ഞാൻ വഞ്ചിച്ചു. നിങ്ങളൊരു കള്ളല്ല. എന്തിനായിരുന്നു ഞാൻ ചതിച്ചിട്ടില്ല ദേവേനെ, ഞാൻ ചതിക്കയില്ല. ഞാനൊരു കള്ളൻ അച്ഛനും കുട്ടിയല്ല. വേദപുരത്തുനിന്ന് വന്ന ഒരു പാവം പ്രേമേന്ദ്രനാ. നാടൻ ഡയലോഗ് കേട്ട് പഠിക്കണ പോലെ പഠിച്ചു. ഒരു തമാശക്ക്, ഒരു വാശിക്ക് മറക്കാം. എല്ലാ നിമിഷം തന്നെ ഞാൻ മറക്കാം. എന്റെ ജീവൻ എനിക്ക് തിരിച്ചെന്ന് എന്റെ ഗുരുസ്ഥാനത്ത് ഞാൻ കാണുന്ന ദേവേനയുടെ കാലിൽ തൊട്ട് ഞാൻ പറയുന്നു. ഞാൻ മറന്നിരിക്കണു, പൂർണ്ണമായിട്ട് മറന്നിരിക്കണു. ആരോടെങ്കിലും ഇത് പറയാനായി. ഇനി ഒരു വരി പോലെ എനിക്ക് ഓർമ്മ വരില്ല.
വിശ്വസിക്കണ്ടേ, വിശ്വസിച്ച മാത്രം മതി. എന്നാൽ എങ്ങനെ പഠിച്ചിത്ര പെട്ടെന്ന്? ഞാനും എന്തൊക്കെയോ പറഞ്ഞു, ക്ഷമിക്കണം. പണ്ട് അസുര ഗുരുവായ ശുക്രാചാര്യന്റെ മകൾ ദേവിയാനിയെ മോഹിപ്പിച്ച് മൃതസഞ്ജീവിനി രഹസ്യം തട്ടിയെടുക്കാൻ വന്ന കജനെ പോലൊരു കള്ളനല്ല നിങ്ങള്, ചതിയനുമല്ല, എനിക്കറിയാം. പക്ഷേ ആരുമാണ്? ആരും പറഞ്ഞില്ലേ, ഒരു പാവ നാടക്കാരൻ, ഒരു കിണറൂത്തി. അല്ല, അതിനൊക്കെ മുകളിൽ, വളരെ മുകളിൽ. ഒന്ന് പറ, ആരാ നിങ്ങൾ? ആരാ? ഷേ, ഇതെന്ത് ചോദ്യാ? ദേവയാനി ജീവൻ വെപ്പിച്ചെന്ന വേറൊരു ശരീരം. ഞാൻ പോകുക. ദേവോ, നിന്നെ ഇല്ല, പോവുക. ഒന്ന് നിന്നെന്ന്, എന്നോട് നിന്നെ വഴക്കിട്ടി കാട്ടിൽ ഉപേച്ച് പോന്ന് ഞാൻ പറഞ്ഞില്ലേ എല്ലാം മറന്നു. അതല്ല, പിന്നെ എന്നോടൊന്നും ചോദിക്കരുത്. ചോദിക്കും. എനിക്കിനി കില്ലാടിക്കുട്ടിന്ന് വിളിക്കാൻ പറ്റില്ല. അതെന്താ? എന്റെ ചികിത്സയിലായിരുന്നപ്പോ എനിക്കൊരു കുഞ്ഞിനെ പോലെയായിരുന്നു. പക്ഷെ ഇപ്പോ നിയോഗമുള്ളവർക്ക് മാത്രം പഠിക്കാവുന്നത് പഠിച്ചു കാണിച്ച് അങ്ങ് ആകാശം പോലെ വളർന്ന് നിൽക്കും എന്റെ മുമ്പിൽ. അതിന് പോകുന്നെന്തിനാ? സ്വപ്നഭൂമി എനിക്കെല്ലാം ആണെങ്കിലും ഇവിടുത്തെ ചില ആചാരങ്ങൾ എനിക്ക് ഇഷ്ടമല്ല. ആ ആചാരങ്ങളെല്ലാം മാറ്റാൻ ഒരു ദേവം വരുമെന്ന സ്വപ്നം ഞാൻ കുട്ടിക്കാലത്ത് പതിവായി കാണുമായിരുന്നു. ആ ദേവനാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് എനിക്കൊരു തോന്നൽ. ആയിക്കോട്ടെ, അതിനെന്താ? അല്ല, ഇനിയും വർത്തമാനം പറഞ്ഞ് അടുത്തൊക്കെ പെരുമാറിയാല് ഞാൻ ചിലപ്പോ ഇഷ്ടപ്പെട്ടു പോയാലോ? അങ്ങനെ പറയരുത് ദേവയാനി. സത്യമാ, ഞാൻ ചിലപ്പോ ഇഷ്ടപ്പെട്ടു പോവും. അങ്ങനെ പറയരുത്. പിന്നെ ഇഷ്ടപ്പെട്ടു പോയിന്ന് പറയണം. ആണോ? അപ്പൊ നമ്മൾ ഇനി കണ്ടുകൂടാ? ഇനിയാ കാണേണ്ടത്. എഴുതി വെക്കപ്പെട്ടിരിക്കുന്ന ചിലതെ കൊണ്ട് ഞാനിവിടെ വരുമെന്നും മണ്ണ് വെട്ടാൻ അറിയാത്ത ഞാൻ കിണറ് വെട്ടുമെന്നും ദേവയാനിയെ കാണുമെന്നും ആ മടിയിൽ മരിക്കാനായി ഞാൻ കിടക്കുമെന്നും പിന്നെ ജീവിക്കുമെന്നും ഒക്കെ എഴുതി വെക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ വേദപുരത്തുകാരൻ ഈ പ്രേമചന്ദ്രന് എഴുതി വെക്കപ്പെട്ട പെണ്ണ സ്വപ്നഭൂമിയിലെ വളർത്തുപുത്രിയായി ഈ ദേവയാനി. വളർത്തുപുത്രിയാണെങ്കിലും ഇവിടുത്തെ രീതികളൊക്കെ എനിക്കും ബാധക. വിധിയുടെ മുമ്പില് രീതികളൊക്കെ മാറും. സങ്കടപ്പെടേണ്ടി വരരുത്. ഇല്ല, സങ്കടപ്പെടുത്തിയില്ല. ഇങ്ങനെ വേണ്ട, നമുക്ക് പോവാം. ഇഷ്ടപ്പെട്ടു എന്ന് പറ. ഇങ്ങനെ വേണ്ട. ഇഷ്ടപ്പെട്ടു എന്ന് പറ. നമുക്ക് പോവാം. ഇഷ്ടപ്പെട്ടു എന്ന് പറ. ഇഷ്ടപ്പെട്ടു. യജ്ഞകന്ത സാത്വികാഹ പ്രേതാം ഭൂതഗണാംശ്ചാന്വേ യജ്ഞകന്ത താമസാഹ ജനാം. നാടോടി തെയ്യവും തോറ്റവും മാറ്റിയെടുത്ത ആചാരങ്ങൾ ചമഞ്ഞാടും നമ്മൾ. മംഗല്യപ്പാലയും ഞാഴലും ചുറ്റി നടന്ന ആനന്ദത്തേനും നാൻ കൂടും നമ്മൾ. മേളം മയങ്ങും ഈ മൂടാടിക്കുന്നിൽ കാലം കടഞ്ഞ നീരൂറും. യവും തോറ്റവും മാറ്റിയെടുത്ത ആചാരങ്ങൾ ചമഞ്ഞാടും നമ്മൾ. മംഗല്യപ്പാലയും ഞാഴലും ചുറ്റി നടന്ന ആനന്ദത്തേനും നാൻ കൂടും നമ്മൾ. Thank you.
കൊടിത്തുമ്പിൽ ചാഞ്ചാടും ചോലപ്പുള്ളി പഴം പതിരിൻ ഈണം വേനൽ ചൂടിൽ മനം പൊള്ളുന്ന നേരം കാനൽ നീരും തിരഞ്ഞലയും തിന്നൽ വടമരപ്പന്തലിനുള്ളിൽ ഞാൻ ഉറങ്ങും വാവൽ കുഞ്ഞും നുണക്കഥ ചൊല്ലിക്കൊടുങ്ങും കോവളവും തിമ്പാവും നാവുണങ്ങും നാശമെല്ലാം നാടുവിടാനാണയിടാം ജലം എന്നും മോഹഫലം നാടോടിത്തീയവും തോറ്റവും മാറ്റിയെടുത്ത ആചാരങ്ങൾ ചമഞ്ഞാടും നമ്മൾ മംഗല്യപ്പാലയും ഞാഴലും ചുറ്റി നടന്ന ആനന്ദത്തേനുണ്ണാൻ കൂടും നമ്മൾ പണ്ടത്തേലും മെലിഞ്ഞൊടിയാറായേ പലവട്ട തണ്ടിനുമുണ്ടൻ ചൊല്ലും ചെല്ലൻ പഴമ്പായിൽ കണ്ടനം കുത്തി വീണടിയെ പാഞ്ചാലി തെയ്യവും തോറ്റവും മാറ്റിയെടുത്ത ആചാരങ്ങൾ ചമഞ്ഞാടും നമ്മൾ ചികിത്സ. അപ്പോ എനിക്കിനി ദേവേനയായിട്ട് ഇതുപോലെ കാണാനും സംസാരിക്കാനൊന്നും പറ്റില്ല? ഇല്ല, ഞാൻ കാണും, എവിടെയെങ്കിലും വെച്ച് കാണും, സംസാരിക്കും, ആരും അറിയാതെ. വേണ്ട വേണ്ട, എനിക്ക് പേടിയാ. അങ്ങനെയൊക്കെ നമ്മളെ കണ്ട എന്താ ഇവിടുത്തെ ശിക്ഷകളൊക്കെ? കുറ്റം ആണിന്റേതാണെങ്കിൽ കൈ വെട്ടിമാറ്റും, പെണ്ണിന്റെ കുറ്റമാണെങ്കിൽ ചെറിയൊരു ശിക്ഷയുള്ളൂ. തമ്മിൽ കാണരുതെന്നൊരു വിലക്ക്. വിലക്ക് തെറ്റിച്ചാ പിന്നെ പെണ്ണ് സ്വപ്നഭൂമിയിൽ വാഴാൻ പറ്റില്ല. അവളെ കരിയാത്ത മലയിലെ കാട്ടാളന്മാർക്കുള്ളതാ. കൈ വെട്ടിമാറ്റിയാലും സാരമില്ല, എനിക്ക് ദേവുവിനെ കാണണം, സ്വകാര്യമായി. കാണാനും ഞാൻ സമ്മതിക്കില്ല, അഥവാ കണ്ടുപിടിക്കപ്പെട്ട ആ കൈ വെട്ടിയെടുക്കാനും ഞാൻ സമ്മതിക്കില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ? എന്താ? ആരും അറിയാതെ വന്നേക്കുന്നു എന്റെ കൂടെ വേദപുരത്തേക്ക്? ഇല്ല, ഒരിക്കലുമില്ല, എനിക്കിഷ്ടല്ല അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഈ ആചാരങ്ങളൊക്കെ മാറാൻ എന്താ ഒരു വഴി? മാറും, അതിനുള്ള സമയം തുടങ്ങി. സ്വന്തം വെള്ളം ഇവിടെ ഒഴുകിക്കഴിയുമ്പോ ചില വ്യതിയാനങ്ങളൊക്കെ വരും, വന്നേ പറ്റൂ. അപ്പൊ മെല്ലെ മെല്ലെ പല രീതികളും മാറും. ഇവിടുള്ളവരെല്ലാം ചേർന്ന് എന്നെ ഒരു ആഘോഷമായി വേദപുരത്ത് എത്തിച്ചു തരും. എന്റെ ഒരു മോഹം അത്. അങ്ങനെ സംഭവിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഉണ്ട്. അതിന് ഒരുപാട് നാളുകൾ എടുത്താലോ? ഞാൻ കാത്തിരിക്കും. 10-15 വർഷങ്ങൾ എടുത്താലോ? അതുവരെ തമ്മി കാണരുത്. ശരി, ദേവേനയുടെ ഇഷ്ടങ്ങൾക്ക് ഞാൻ എതിർ നിൽക്കില്ല. അത്രയ്ക്ക് സ്നേഹിച്ചു പോയിപ്പോ. ചികിത്സ ഇപ്പോ ഇവിടെ വെച്ച് തീരുകയാണ്. ഇത്രയും കാലം ഞാൻ ചികിത്സിച്ചത് മറ്റാരുമല്ല, എന്റെ ദേവനെ തന്നെയായിരുന്നു എന്ന സന്തോഷമുണ്ട് എനിക്ക്. ഇനി ഈ ശരീരത്തില് ദേവേനെ തുടരില്ലെന്നറിയാം, അതുകൊണ്ട് ഞാൻ
ഞാനൊന്ന് തൊടാം അവസാനമായി. കിണം മാറി, നീ ഇവിടെ വന്നത് കിണർ പണിയാനോ പെണ്ണു പിടിക്കാനോ? ചൊല്ലും ചെലവും തന്ന് നിന്നെ മണ്ണി കാലുകുത്തിച്ച എന്റെ പെണ്ണിനെ തന്നെ വേണം നിനക്ക്. അല്ല, മറനാട്ടിൽ നിന്ന് സ്വപ്നഭൂമി കയറി പെണ്ണിനെ തൊട്ടവന്റെ കൈ കരിയാത്ത മലയിലെ കാട്ടിൽ നിന്നേക്കുള്ളതാ അറിയോ? ആയിരം വ്രതം നോറ്റ് നാഡീ വൈദ്യം പഠിച്ച പെണ്ണെന്ന നിലയിൽ ഏതാണെങ്കിലുള്ള ദേഹം ഒഴിഞ്ഞ് രാപ്പാർത്തകളെ ഇവിടെ പിഴച്ചു പോയില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു സ്വപ്നഭൂമിക്കാർക്ക്. നമ്മളെ മുഴുവൻ വഞ്ചിക്കായിരുന്നു. ഇവള് എന്താ ഇവിടെ? ഈ നിൽക്കുന്ന സോമാജി വൈദ്യന്റെ മോക്ക് കിണറുത്താം എന്ന വേദപുരക്കാരനുമായിട്ട് സ്വപ്നഭൂമിക്ക് നിരക്കാത്ത ചില ബന്ധങ്ങളുണ്ട്, അവിഹിത ബന്ധം. അതിപ്പോ ഞാൻ നേരിക്കണ്ടു. ചികിത്സയുടെ പേരും പറഞ്ഞ് നമ്മളൊക്കെ ഇവിടെ കബളിപ്പിക്കായിരുന്നു. വേണ്ട, നാട്ടുകൂട്ടത്തിന്റെ തീരുമാനം പറഞ്ഞിട്ട് നീ മിണ്ടിയാ മതി. അങ്ങോട്ട് മാറി. ഇതെന്ത് ന്യായമാ? ഇവിടിപ്പോ ഭൂരപ്പം പറഞ്ഞ ഒരു പക്ഷമല്ലേ കേട്ടിട്ടുള്ളൂ, ഇതിനൊരു മറുപക്ഷമില്ലേ? അതും കേക്കണ്ടേ? അതാ ശരി, നാട്ടുകൂട്ടത്തിലെ അംഗങ്ങളും ഗണനാഥനും ഇവിടെ ഇപ്പോൾ ഉള്ള സ്ഥിതിക്ക് ഇനി ഇത് നീട്ടിവെക്കേണ്ട കാര്യമില്ലല്ലോ. പറയാനുള്ളത് കേട്ടിട്ട് ഒരു തീരുമാനം എടുക്കുന്നതല്ലേ നല്ലത്? മരുത്താള വൈദ്യപ്രകാരം നാഡീ ചികിത്സ നടത്തുന്ന ഈ കുട്ടിയുടെ കാര്യത്തിൽ ഭുവനപ്പം പറയുന്ന പരാതികൾ മുഖവിലക്കെടുക്കാൻ പറ്റില്ല. നാഡീ ചികിത്സാ മുറകളിൽ ചിലത് പുറമേ നിൽക്കുന്നവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ പെൺകുട്ടിയുടെ വിശദീകരണം മാത്രമേ ഞാൻ സ്വീകരിക്കൂ. കുട്ടിക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ. മനസാ വാചാ കർമ്മണ കുട്ടിക്ക് ഇയാളുമായിട്ടുള്ള സമ്പർക്കം ചികിത്സാവിധിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് തുറന്നു പറഞ്ഞോളൂ. ഇക്കാര്യത്തിൽ കുട്ടിയുടെ മറുപടിയാണ് എനിക്ക് പ്രമാണം. പറഞ്ഞോളൂ. ചികിത്സയുമായി ബന്ധപ്പെട്ടതല്ല. കുറ്റം സമ്മതിച്ചിരിക്കുന്ന സ്ഥിതിക്ക് കീഴ്വഴക്കനുസരിച്ചുള്ള എല്ലാ ശിക്ഷകളും കൊടുത്തേ പറ്റൂ. ദേവേന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനാ കഴിയുന്നത്രയും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച കുട്ടിയെ അതിക്രമിച്ച് കടന്നു പിടിച്ചത് ഞാനാ. അല്ല അല്ല, കള്ളമാ പറഞ്ഞത്. ഞാൻ എന്റെ പൂർണ്ണ സമ്മതത്തോടെ ചെന്നത്. രണ്ടുപേരുടെ ഉള്ളിരിപ്പ് കേട്ടല്ലോ, ഇനിയിപ്പോ എന്താലോചിക്കാനാ? ഇനി ശിക്ഷ എന്താണെന്ന് ആലോചിച്ചാ മതി. നാട്ടുവഴക്കം വെച്ച് നോക്കുമ്പോ മരനാട്ടിൽ നിന്ന് വന്ന് മരുത്താള പെണ്ണിനെ തൊട്ടാൽ തൊട്ടകൈ വെട്ടുക എന്നുള്ളതാണ് പണ്ടത്തെ കീഴ്പതിവ്. പക്ഷെ അത് ഇപ്പൊ ന്യായമാണോ? ചിന്തിക്കണം. അല്ല, ന്യായമല്ല. ഈ നാടിന് മുഴുവൻ കുടിവെള്ളം കിട്ടാൻ ഇരുമ്പ് പാലെടുത്ത കൈകളാണിത്. സ്വപ്നഭൂമിക്ക് തീരാക്കളകം ഉണ്ടാക്കുന്ന ഒരു വിധിയും ഉണ്ടാക്കാൻ പാടില്ല. അത് ശരിയാ, മരുത്താളന്റെ മാന്യത പോകരുത്. ഇനിയിപ്പോ മേലിൽ രണ്ടുപേരും തമ്മിൽ കാണാത്ത വിധം ഊരു വിലക്കുകയാണ് വേണ്ടത്. പ്രകാരം ഊരു വിലക്കിലുള്ള ഒരുക്കുകൾ ആരംഭിക്കാം. സ്വപ്നഭൂമിക്കും മരുത്താളർക്കും അതിൽപ്പെട്ട ഇരിപ്പുകൾക്കും നടപ്പുകൾക്കും മാനത്തിനും മര്യാദയ്ക്കും പരമ്പരയാ കാവലേറ്റ ഗണനാഥൻ. മേൽച്ചൊല്ലിയതിൽ നടപ്പിനും മാനത്തിനും കോട്ടം കാട്ടിയ സോമാജി മകൾ ദേവയാനിക്കും, വേദപുരത്തു നിന്നും നാട്ടറുതി കടന്നെത്തിയ സുന്ദരകില്ലാടിക്കും മേലിലൊരിക്കലും തമ്മിൽ കാണാൻ പാടില്ലാത്ത ദൂരം കാത്ത് രണ്ടു വെളിപ്പാടകലം നോക്കി കഴിഞ്ഞുകൊള്ളാൻ ഇടം വിലക്കി കൽപ്പനയാക്കുന്നു. ഈ വിലക്ക് മുറിച്ച് കണ്ടത് പെണ്ണെങ്കിൽ കുടിയടച്ച് ബലിയൂട്ടി പ്രഷ്ടും, ആണെങ്കിൽ ചാവോളം കഴിവേറ്റും മുൻകൂർ കൽപ്പനയാക്കുന്നു.
സമയത്താ ഞാൻ നിർത്താം. ഒരു അവതാരം പോലെ എന്റെ കയ്യിലെത്തിയ നിനക്ക് അസാധാരണമായ മനക്കരുത്തും മൃതശുദ്ധി ഉണ്ടെന്ന് കണ്ടിട്ടാ ഈ അപൂർവ പാരമ്പര്യ വൈദ്യത്തിലെ നാഡീ ചികിത്സാ മുറകൾ ഞാൻ നിന്നെ പഠിപ്പിച്ചത്. പക്ഷേ സൽപാത്രത്തിലല്ല ഞാൻ വിളമ്പിയതെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇനി നീ ഇവിടുത്തെ ഔഷധങ്ങളിലൊന്നും തൊട്ടുപോകരുത്. എന്നാലും ഇങ്ങനൊരു തെറ്റ് നിനക്ക് എങ്ങനെ സംഭവിച്ചടി മോളെ? എന്താ കുട്ടി, എന്താ ഈ രാത്രിയില്? മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയാൻ എനിക്ക് വേറെ ആരുമില്ല, അതുകൊണ്ട് വന്നതാ. കുട്ടിയോടെ ഇരിക്കൂ. എന്താ പറയാനുള്ളത് പറഞ്ഞോളൂ. എല്ലാരും ചോദിക്കുന്നു എനിക്ക് എന്ത് പറ്റിയെന്ന്. എനിക്കറിയില്ല എനിക്ക് എന്ത് പറ്റിപ്പോയെന്ന്. എനിക്കൊന്ന് പറഞ്ഞു തരൂ. ചികിത്സയുടെ പേരും പറഞ്ഞ് എനിക്ക് ഒടിയാമായിരുന്നു, എന്നിട്ടും ഞാനത് ചെയ്തില്ല. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? നിങ്ങളൊക്കെ കൂടെ എന്റെ നെഞ്ചിയിൽ നിന്നെടുത്ത് രണ്ട് വെളിപ്പാടപ്പുറത്തേക്ക് എറിഞ്ഞത് തെറ്റിനെയാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും അതെടുത്ത് പിന്നെയും എന്റെ നെഞ്ചോട് ചേർക്കാൻ തോന്നുന്നു. ഞാൻ എന്താ ഇങ്ങനെയൊക്കെ, എനിക്കൊന്ന് പറഞ്ഞു തരൂ. നിങ്ങൾക്ക് വിലക്ക് കൽപ്പിച്ചു പോന്ന എന്റെ ഈ വീട്ടുവഴിയെ ഉറക്കവും കൊണ്ടിരുന്ന രാത്രികൾ വരില്ല. നിന്റെ ഉറങ്ങാത്ത രാത്രികൾ എനിക്ക് തന്നിട്ട് നീ പോയി ശാന്തമായി ഉറങ്ങുക. എന്താ ചിലതൊക്കെ പറയാനാ വന്നത്, പക്ഷേ അതൊക്കെ തുറന്നു പറയാൻ ചില ആചാരങ്ങളുടെ വിലക്കുകൾ എനിക്കുണ്ട്. ഇന്ന് നിങ്ങളെ പിടിച്ചകറ്റിയ ഗണനാഥനല്ല, സ്വപ്നഭൂമിക്കാരനായ വെറും രാജമാണിക്യമാണ് ഞാനിപ്പോ. മനുഷ്യരാശിക്ക് മൊത്തം അവകാശപ്പെട്ട വിശുദ്ധമായ കുറെ ചിന്തകളും അറിവുകളും വിദ്യകളും കാത്തുസൂക്ഷിക്കുന്നവരാ ഞങ്ങൾ സഹസ്രാബ്ദങ്ങളായിട്ട്. അമൃതതുല്യമായതെന്തും നമ്മൾ പൊതിഞ്ഞു മൂടിയല്ലേ സൂക്ഷിക്കുക. അതുപോലെ സ്വപ്നഭൂമിയിലെ അപൂർവമായ അറിവുകളും വിദ്യകളുമൊക്കെ കുറെ ആചാരവിശ്വാസങ്ങളും അയവില്ലാത്ത കുറെ ചട്ടങ്ങളും കൊണ്ടാണ് പൊതിഞ്ഞു മൂടി സൂക്ഷിച്ചിരിക്കുന്നത്. മരുത്താളരുടെ സൂക്ഷിപ്പുകൾ ലോകത്തിന് തേറെഴുതി കൊടുക്കേണ്ട കാലം വരുമ്പോ അതിന്റെ മുന്നറിയിപ്പായി രണ്ട് പ്രധാന ലക്ഷണങ്ങൾ ഇവിടെ കാണുമെന്ന് ഞങ്ങളുടെ പൂർവികർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഭ്രഷ്ടു കൽപ്പിച്ച പെണ്ണ് തിരിച്ചെത്തുക. രണ്ടാമത്തേത്, സ്വപ്നഭൂമിയിലെ മണ്ണ് സ്വന്തം ജലം കൊണ്ട് നനയുക. ഇത് രണ്ടും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും മൂടി വെക്കാനില്ല. ഒന്ന് സംഭവിച്ചു കഴിഞ്ഞു, രണ്ടാമത്തേത് നടന്നാൽ സ്വപ്നഭൂമിയിൽ മാറ്റങ്ങൾക്ക് തുടക്കമായി. ഈ മണ്ണിൽ നിന്നും സ്വന്തം ജലകുംഭം ഉയർന്നു വരുന്നതും അതിൽ കുളിച്ച് പ്രഷ്ടുമാറിയെത്തുന്ന സുമംഗലിമാരെ സ്വപ്നഭൂമിക്കാർ വാരിപ്പുഴന്നു സ്വീകരിക്കുന്നതും അറിവിന്റെ പാർണക്കെട്ടുകൾ ഈ ലോകത്തിന് മുമ്പിൽ തുറന്നു വയ്ക്കുന്നതും സ്വപ്നം കണ്ടു നടന്ന ഒരു ചെറുപ്പമുണ്ട് എനിക്ക്. ഞാനൊരിക്കൽ പറഞ്ഞു, ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എത്തിയതാണ് കില്ലാടി ഇവിടെ. തളരാതെ പതറാതെ അത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിപ്പോ എന്റെ ഒരു പുതിയ ആവശ്യം കൂടിയാണ്. പറഞ്ഞല്ലോ, കൂടുതൽ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴെനിക്കില്ല. ആ കിണറിനി ഞാൻ തൊടില്ല. നിങ്ങളെ പോലുള്ള മഹാപാപികളുടെ ആചാരങ്ങളൊക്കെ മാറ്റിമറിക്കാൻ ആ മരണക്കിണറിലേക്ക് ഇറങ്ങാൻ എനിക്ക് മനസ്സില്ല. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിച്ചു വെച്ചിട്ടുള്ള ആ പാപത്തിന് പുറത്തിറക്കി വിടാദ്യം, എന്നിട്ട് മതി ഇവിടുത്തെ മാറ്റങ്ങളൊക്കെ. പോകരുതെന്ന് കരുതിയതാ, പക്ഷെ ഞാനിനി ഇവിടെ നിന്ന അവളകത്തിരുന്ന് വീർപ്പുട്ടു. പോവാ, അവളെങ്കിലും ഒന്ന് വെളിച്ചം കണ്ട് നടക്കട്ടെ. കില്ലാടി, ഈ സ്വപ്നഭൂമിയിലേക്കാ വന്നതെന്ന് നീ എന്നോട് പറഞ്ഞില്ലല്ലോ മോനെ. വിവരമൊന്നുമില്ലാഞ്ഞ് പ്രദീപിന്റെ വീട്ടിൽ അന്വേഷിച്ചപ്പോഴാ അറിഞ്ഞ് നീ ഇവിടാണെന്ന്. സന്തോഷം കൊണ്ട് നെഞ്ചു നിറഞ്ഞപ്പോ
നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. അച്ഛന്റെ നടക്കാതെ പോയൊരാഗ്രഹം. കിണർ കുഴിക്കുകയാണെങ്കിൽ സ്വപ്നഭൂമിയിലാ കുഴിക്കേണ്ടതെന്ന് എപ്പോഴും പറയും. എല്ലാരും തോറ്റെടുത്ത് ജയിക്കണം. അപ്പൻ അപ്പൂപ്പന്മാരായിരം കിണർ കുഴിച്ചിട്ടുണ്ടെങ്കിലും നീ ഈ ഒരൊറ്റ കിണർ മാത്രം കുഴിച്ചാൽ മതി, അമ്മയ്ക്ക് തൃപ്തിയാ. അതൊരിക്കലും നിന്റെ മരണക്കിണറാവില്ല മോനെ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? ചെയ്യേടെ പ്രേമാന്നങ്ങട് പറഞ്ഞാ പോരെ, ചെയ്തിരിക്കും. ഇവനെല്ലാം എന്നോട് പറഞ്ഞു. നിനക്കെന്താ ആ ദേവയാനിയോട്? എനിക്കൊന്നുമില്ല. ഏയ്, ആ ദേവയാനിയോട് എനിക്കൊന്നുമില്ല. പഞ്ചപാവങ്ങളായി സ്വപ്നഭൂമിയിലുള്ളവര് നീ അവരുടെ മണ്ണ് നനച്ചുകൂടെ? നിന്റെ കാൽക്കൽ അവരെന്തും കൊണ്ടുവയ്ക്കും, എന്തും. ഇപ്പൊ ഇത് എന്റെ കൂടി ആവശ്യം. പ്രാർത്ഥിക്കണേ വാസുണ്ണ. എന്തിനാട്? നിനക്ക് വേണ്ടി കാണാൻ അറിയത്തിരുന്ന ഒരാള് പ്രാർത്ഥിക്കുന്നുണ്ട്, അത് മതി. ദേവു, ഇന്ന് ശരിക്കും പണി നടന്നു. ആണുങ്ങളൊന്നും അങ്ങോട്ട് പോയേ ഇല്ല. എന്തേ, 40 കോല് കഴിഞ്ഞു ഇത്രേ. ഓരോരുത്തർ ഓരോന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നീ ഉണ്ടായിരുന്നെങ്കിൽ വല്ലതൊക്കെ തിരിച്ചു പറയായിരുന്നു. കണ്ടോ? ഇല്ല, ഇന്ന് നേരത്തെ പോയി. വെറുതെ ആളുകൾ പറഞ്ഞ് പേടിപ്പിക്ക. 45 കുഴപ്പമുണ്ടോ? 45 കുഴപ്പമുണ്ടോ? ഇവർക്ക് വേറെ ജോലിയൊന്നുമില്ലേ? കുഴപ്പമുണ്ടാവും വാസണ്ണ. ഇവിടുത്തെ ഭൂഘടന എങ്ങനെയാ? 45 വരെ താങ്ങി നിൽക്കാൻ മണ്ണിന് ബലമുണ്ട്. അതിനപ്പുറത്തോട്ട് പോയിട്ടും വെള്ളം കിട്ടുന്നില്ലേ പിന്നെ മണ്ണിടിയും. ഒന്നും ഉണ്ടാകാതിരിക്കാൻ ഞാൻ താഴ്ഭാഗം കോണിച്ച വെട്ടിയിരിക്കുന്നേ. പക്ഷേ അതല്ല പ്രശ്നം, മഴ. കഴിഞ്ഞ 2 45 മഴ പെയ്തു. അപകടം അത്. മഴ പെയ്താൽ മണ്ണ് എല്ലാ ഭാഗത്തുനിന്നും കിണറ്റിലേക്ക് തള്ളിയിറങ്ങും. സ്വപ്നഭൂമിയൊക്കെ വിറയ്ക്കും, വിള്ളലുണ്ടാവും. ഇന്ന് രാത്രി മഴ ഉണ്ടായിക്കൂടാ. വ്രതം നോറ്റ് പ്രാർത്ഥിക്കാൻ പോവാ ഞാൻ ഈ രാത്രി മുഴുവനും. അതിന് 45 ആയില്ലല്ലോ. ആയി. 45 കൃത്യം കുഴിച്ചിട്ടാ ഞാനിന്ന് പുറത്തു വന്നത്. മണ്ണടിയില്ല, വേദപുരത്തെ താളിവിലക്കെട്ടിൽ കളവും കള്ളക്കണക്കില്ല. കാണുന്നതൊക്കെ ദുർലക്ഷണങ്ങളാ. മണ്ണിടിയുന്നതിന് മുമ്പ് അതങ്ങ് മൂടുന്നതല്ലേ നല്ലത്? മഴ പെയ്യില്ല. ഇയാളുടെ ഭ്രാന്തം വിശ്വസിച്ചുകൊണ്ടിരിക്കരുത്. കിണർ ഇപ്പൊ തന്നെ മൂടണം. കിണറാൻ കൽപ്പിക്കുന്നുണ്ടോ? 38 എന്റെ അധ്വാനത്തിന്റെ ബലോ അത്. അതിലൊരു മൺതരി വീഴാൻ ഞാൻ സമ്മതിക്കില്ല. മതിയില്ല അടി, ആ കിണർ ഉപേക്ഷിച്ചക്ക്. ഈ ഭൂമി രക്ഷിക്കാൻ എനിക്കത് മൂടിയേ പറ്റൂ. നോക്കിനിക്കാൻ ഇടിച്ചു തരത്ത്. പക്ഷേ ആകാശോ ഭൂമിയോ ഈ കിണർ മൂടുന്നെങ്കിൽ വേദപുരത്തെ കണക്ക് വിശ്വസിച്ച അവസാനത്തെ കില്ലാടിയും
ഈ മണ്ണിനടിയിൽ കാണണം. അമ്മേ, മണ്ണിനും പെണ്ണിനും ഞാൻ വാക്കുകൊടുത്തു, എന്റെ വാക്കുകൾ കാത്തോളണമേ. എല്ലാവരും നിർബന്ധിച്ചപ്പോ കിണറും മൂടാൻ കിണനാഥൻ പറഞ്ഞു. പാവം കില്ലാടി കിണറിലേക്ക് ഒറ്റച്ചാട്ടം, എത്ര വിളിച്ചിട്ടും കയറുന്നില്ല. ഇപ്പോ എവിടെയോ വെള്ളലി കണ്ടു എന്ന് പറഞ്ഞ് ഗണനാഥൻ എല്ലാവരെയും അവിടുന്ന് മാറ്റുക. മഴച്ചാറിൽ കണക്കുന്ന ലക്ഷണം കണ്ട ജീവനോടൊരാണ് അതിലുണ്ടെന്ന് വിചാരിക്കില്ല. ഗ്രാമത്തിന്റെ മുഴുവൻ രക്ഷയ്ക്ക് ആ കിണർ അടിച്ചു നിരത്തി കളയും, തടസ്സം പറയരുത്. സമ്മതിച്ചു സമ്മതിച്ചു, നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ, അവിടെ പോയിരിക്കേ. മഴക്കാരൊക്കെ മാറി, വാ നമുക്ക് പോയി നോക്ക്. ആരത്? അയ്യോ ദൈവമല്ലത്. അതെ ദേവു, എപ്പോ വന്നു ദേവു? ദേവു എടാ പ്രേമ, ദേവു വന്നുടാ, നിന്റെ ദേവു വന്നു. ദേവു, ഇന്നലെ രാത്രിയിൽ മുഴുവൻ ഞാൻ കേട്ടു മണ്ണിനടിയിൽ വെള്ളത്തിന്റെ കുളിർത്ത ശബ്ദം ഞാൻ കേട്ടു. സത്യം, രാത്രി മുഴുവൻ മണ്ണിലെ തലചായ്ച്ച് ഞാനത് കാതു നിറയെ കേൾക്കായിരുന്നു ആ ശബ്ദം. ഓർക്കുന്നോ, ഞാൻ നേർന്നിരുന്ന ഒരു കുടം വെള്ളം അതിന്ന് തരും ഞാൻ. പക്ഷെ അത് വാങ്ങാൻ ഞാനുണ്ടാവില്ലല്ലോ, ഭ്രഷ്ടായിപ്പോയില്ലേ എനിക്ക്. എല്ലാവരും കൂടി കിണറിനടിയിൽ ഒറ്റക്കെട്ടിട്ട് പോയിന്ന് അറിഞ്ഞപ്പോ ഞാൻ അറിയാതെ ഓടി വന്നു പോയതാ. മണ്ണിടഞ്ഞു വീണ ഒരുമിച്ച് മരിക്കാൻ ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പ രീതികൾക്കൊന്നും എതിരെ നിൽക്കണ്ട, എനിക്ക് സങ്കടമില്ല. നേരത്തോട് നേരം കൂടുമാറ് ഈ പെൺജാതിക്ക് കുടിയടച്ച് ബലിയൂട്ടി ഭ്രഷ്ടേൽക്കാൻ ഭൂതത്തിറക്കി വഴങ്ങി കൂടെ പോരാൻ കൽപ്പന. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെയൊക്കെ? അന്ന് ഞാൻ പറഞ്ഞല്ലേ തെറ്റിയാറാ ഞാനാ. ഒരു തെറ്റും ചേർത്ത പാവത്തിന് വെറുതെ ഇങ്ങനെ ശിക്ഷിക്കരുത്. എന്നെ വേണേലും നൂറ് നൂറ് കഷ്ണങ്ങളാക്കി ആ കിണറ്റിലേക്ക് എറിഞ്ഞേക്ക്. ഒഴിഞ്ഞു മാറിയുള്ള സ്നേഹിച്ചു കൊല്ല പിടിച്ചു നിർത്തിയത് ഞാനാ. എല്ലാ തെറ്റും എന്റേതാ. ഈ ദേവയാനിക്ക് ഒരു പിഴയും പറ്റിയിട്ടില്ല. എന്താ എല്ലാവരും ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കുന്നേ? എന്തെങ്കിലുമൊക്കെ പറ.
കില്ലാടി മാത്രമല്ല, ഇവിടെയുള്ള ഓരോരുത്തരും ചങ്ക് പറഞ്ഞു നിൽക്കുക. ദേവയാനി യാത്ര പറയുന്ന ഈ നാടിന് ഇനി ഒരിക്കലും കണ്ണീര് തോരില്ല. അവളെ പിരിയാൻ മനസ്സുള്ള ഒരാൾ ഇവിടെ നിൽപ്പില്ല. കണ്ണുനീരിൽ കുളിച്ചുകൊണ്ട് മരുത്താളിന് ചെയ്തേ പറ്റൂ. തലമുറകൾ കരൾ പറിച്ചു കൊടുത്ത് പോറ്റി വരുന്ന ആചാരനിഷ്ഠകൾക്ക് നിയമങ്ങൾക്കും വേണ്ടി പറ്റിപ്പോയ തെറ്റ് തിരുത്താൻ പൂർവികമായി കൊടുത്തുപോരുന്ന ശിക്ഷയായിരുന്നു അന്ന് വിധിച്ച വിലക്ക്. അത് തെറ്റിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്ത് ആ വിധിയിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രകൃതിയുടെ ഇടപെടലാവാം ഇവിടെ തെറ്റിച്ചു. പക്ഷേ പൂർവികമായ നിയമങ്ങൾ തെറ്റിക്കാൻ ഒരു പ്രകൃതി ശക്തിയും എനിക്ക് കൂട്ടു നിൽക്കുന്നില്ല. കൊണ്ടുപോക്കൊള്ളു. എല്ലാ കുറ്റങ്ങളുടെ ഭാരവും ചുമന്നുകൊണ്ട് ഞങ്ങളുടെ ദേവയാന യാത്രയാവുകയാണ്. അവൾ ആ ശിരസിൽ വെച്ച് ചുമക്കാൻ കൊതിച്ചത് മറ്റൊരു ഭാരമായിരുന്നു, സ്വപ്നഭൂമിയുടെ സ്വന്തം മണ്ണിൽ പറക്കുന്ന ഒരു കുടം വെള്ളം. അത് കൊടുത്തിരുന്നുവെങ്കിൽ സ്വപ്നഭൂമിക്കാർ സ്വയം മറന്നുപോയനെ. ഒത്തിരി മാറ്റങ്ങളുമായി ഇനി ആ ഉറവ പൊട്ടി ഒഴുകുമെന്ന് യാതൊരു പ്രതീക്ഷയും എനിക്കില്ല. എനിക്കൊരു കുടം വെള്ളം വേണം വാസുണ്ണ, ഉടനെ എന്റെ ദേവേനെ അവരോട് നാട്ടി ഇറക്കുമ്പോ എനിക്കൊരു കുടം വെള്ളം വേണം. തരികയാണെങ്കിൽ ഇപ്പൊ തരണം, ഇനി സമയമില്ല. എന്റെ ദേവിക്ക് കൊടുക്കാനുള്ള വെള്ളം ഇന്നലെ എന്റെ കാതുകളിൽ കള്ളം പറയായിരുന്നു. ആർക്ക തെറ്റിയത്? പാതാളത്തിലെ 12 കോടി ഉറവകളുടെ കണക്ക് പറഞ്ഞ ഗുരുക്കന്മാരെ, ആർക്ക തെറ്റിയത്? ഭൂമി പൂജ ചെയ്ത് വേദം പറഞ്ഞെടുത്ത് വെട്ടിയ എനിക്ക് വെള്ളം തരാത്ത പാതാള ദേവതമാരെ, മൂട് മൂട് ഈ മണ്ഡലത്തിന്റെ എന്നെ മൂട്. 5 ഭൂതങ്ങൾക്കും എന്റെ ദേവി പിഴച്ചവളല്ല, ഞാൻ പിഴച്ചവളല്ല. ഒരു കുടം വെള്ളത്തിന് നീട്ടിയ വേദപുരത്ത് അവസാനത്തെ കില്ലാടിയുടെ കൈ നിങ്ങള് തട്ടി മാറ്റി കളഞ്ഞല്ലോ.
പഞ്ചഭൂതങ്ങൾ സാക്ഷി നിൽക്കെ സ്വപ്നഭൂമിയിലെ കീഴ്നടപ്പിൻ മുറയ്ക്ക് വിലക്ക് തെറ്റിച്ച് ഗണത്തിനാകെ പെരിഞ്ചേതം വരുത്തിയ പെൺജാതി ഇവളെ ഗണത്തിന് നാഥൻ ഇനിച്ചൊല്ലും മൂന്ന് പൃഷ്ഠ തകച്ച് കേൾക്കെ ഇതിനാൽ പുറത്തു തള്ളിപ്പോക. നിർത്താനാ പറഞ്ഞത്? മാറിക്കിടങ്ങട്. സ്വപ്നഭൂമിയില് ഞാൻ കുടിച്ച കിണറില് പുതുവെള്ളം തൊടിച്ചു തുള്ളി പതിഞ്ഞ പെരുകണു, ചെന്ന് നോക്ക്. ഞാനിവിടെ കുത്തിയ കിണറ്റിൽ ആദ്യത്തെ കുടം വെള്ളം ആരെ കെതിർത്താലും ഈ നാടിന്റെ മഹാദേവിക്കുള്ളതാ. അത് കഴിഞ്ഞ് വേറെ ആരോ അതിൽ തൊടും. സ്വന്തം ജലം കൊണ്ട് സ്വപ്നഭൂമി നനയുമ്പോ നികൃഷ്ടമായ ആചാരങ്ങളും രീതികളും ഒക്കെ അതിലൊലിച്ചു പോവുന്ന ഒളിഞ്ഞും പൊതിഞ്ഞും എന്നോട് പറഞ്ഞിട്ടില്ലേ? അത് സത്യമാണെങ്കിൽ ഈ ദേവി കരിയാത്ത മലയിലേക്ക് പോകില്ല, എന്റെ കൂടെ വേദവൃത്തേക്ക് വരും. ഞങ്ങൾ വേഗം നിറക്ക. മാറ്റങ്ങളുടെ ഈ പുണ്യവാഹിനിയെ ഈ മണ്ണിലെത്തിച്ചത് വേദപുരത്തു നിന്നെത്തിയ ഈ ദേവകുമാരനാണ്. ഈ ദേവന്റെ പ്രാണനാണിവൾ, ദേവയാനി. പുണ്യജലത്തിന്റെ പൂർണ്ണകുംഭം ശിരസിലേറ്റിയ ഇവൾ ഇനി പ്രശ്നയല്ല. മരുത്താളന്റെ പെണ്ണ് ആദ്യമായി മറുനാട്ടിലെ പുരുഷന്റെ കൈപിടിക്കട്ടെ. ഈ പുണ്യകർമ്മം നടത്തിക്കൊടുക്കാൻ ഹൃദയപൂർവ്വം മുന്നോട്ട് വരുന്ന ആരുണ്ട് ഇവിടെ? ഞാനുണ്ട്. പാതാളങ്ങൾക്കും കാവൽ നിൽക്കും പഞ്ചഭൂതഗണങ്ങൾക്കും ചോറൂട്ട്. Like a